പ്രിയപ്പെട്ടവരെ, ഇന്ന് April 14 അംബേദ്കർ ജയന്തി ആഘോഷിക്കുന്ന ദിനമാണ്. അതോടെ തന്നെ അംബേദ്കർ ദിനത്തിൽ നമ്മുടെ രാഷ്ട്രം ഒരു മതരാഷ്ട്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അംബേദ്കർ നമുക്ക് സംഭാവന ചെയ്ത ഭരണഘടന തന്നെ നമ്മൾ ചർച്ച ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഇവിടെ തെരുവുകളിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു സ്വതന്ത്ര ഗ്രൂപ്പാണ്, നേതാവോ നേതൃത്വവും ഇല്ലാത്ത സ്വതന്ത്രമായി നിൽക്കുന്ന ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായി പറയാം നമ്മൾ മതരാഷ്ട്രത്തിന് എതിരാണ് എന്നത്. അതുകൊണ്ട് നമ്മൾ തെരുവിൽ നമ്മൾ ചർച്ച ചെയ്യാം. നമ്മൾ മതരാഷ്ട്രത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് നമുക്ക് തൊട്ടടുത്ത അയൽവക്കത്തെ രാജ്യങ്ങൾ തന്നെ ഉദാഹരണങ്ങൾ സഹിതമുണ്ട്. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മതേതരപരമായി ജീവിക്കുന്ന ഒരാൾക്ക് ഒരു മതരാഷ്ട്രത്തിൽ ജീവിച്ചു പോകാൻ കഴിയില്ല. എനിക്കൊരു സുഹൃത്ത് പാകിസ്ഥാനിലുണ്ട്, ഹുസൈൻ എന്നുള്ള പേര്. അദ്ദേഹം നാസ്തികനാണ്, സെക്കുലറാണ്. അത് അദ്ദേഹം പാകിസ്ഥാൻ വിട്ടിട്ട് നാളുകൾ കുറേയാണ്, ജീവിക്കാൻ പറ്റുന്നില്ല. അന്യമതസ്ഥർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല ഒരു മതരാഷ്ട്രമായാൽ. വീണ്ടും പാകിസ്ഥാനിലെ കഥ നമ്മൾ എടുക്കാം. പാകിസ്ഥാനിൽ അഹമ്മദിയായ മതമുണ്ട്. അഹമ്മദിയ മതം യഥാർത്ഥത്തിൽ മുസ്ലിം മതമാണെന്നാണ് അറിയപ്പെടുന്നത്. അല്ലെ, പാകിസ്ഥാനിൽ അവർ മുസ്ലിമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അവർക്കൊട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, കൊന്നു തള്ളയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ, മതരാഷ്ട്രത്തിൻ്റെ അവസ്ഥ നമുക്ക് ചുറ്റുമുണ്ട്. ബംഗ്ലാദേശിലെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാ ഇന്ന് ഇറാൻ പൊട്ടിച്ചിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഭീതി നമ്മൾ കാണുന്നതാണ്. ഇങ്ങനെ ലോകത്ത് മതരാഷ്ട്രം മാനവിക വിരുദ്ധമായി കൊണ്ടാടുമ്പോൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന സെക്യുലറിസം, ജനാധിപത്യം ഒക്കെയുള്ള രാജ്യത്ത് തിരഞ്ഞെടുപ്പിലൂടെ തന്നെ, അത് പ്രത്യേകം നമ്മൾ അറിയുകയാണ്, തിരഞ്ഞെടുപ്പിലൂടെ തന്നെ ഒരു മതരാഷ്ട്രീയത്തിലേക്ക് അല്ലെ മതരാഷ്ട്രത്തിലേക്ക് പോകാനുള്ള പരിശീലനം നേടിക്കൊണ്ടിരിക്കുക. അവിടെ ഈ മതരാഷ്ട്രത്തിന് നമുക്ക് അവർക്ക് എളുപ്പമല്ലാതിരിക്കുന്നത് അംബേദ്കർ മുന്നോട്ട് വച്ച ഭരണഘടന തന്നെയാണ്. അതുകൊണ്ട് നമ്മളോട് പറയുന്നത് മതരാഷ്ട്രത്തെ ചെറുക്കുവാൻ ഭരണഘടന തന്നെയാണ്. അപ്പോൾ ഈ ഭരണഘടന അവർക്ക് ഒരു വിലങ്ങാതിരിക്കുമ്പോൾ ഭരണഘടന തന്നെ മാറ്റുവാൻ ശ്രമിക്കും. പലയിടത്തും സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭരണഘടന മാറ്റിയാൽ മാത്രമേ അവർക്ക് അതിലേക്ക് എത്തിത്തരാൻ കഴിയുള്ളൂ. അപ്പം അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, എത്ര മഹത്തായ ഒരു ഭരണഘടന ആണെങ്കിൽ പോലും അത് കൈകാര്യം ചെയ്യുന്നവർ മോശപ്പെട്ടതാണെങ്കിൽ അതിൽ കഥയില്ല എന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സമത്വം, സാഹോദര്യം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് രാജ്യത്തിന് മതമില്ല, എല്ലാ മതവിശ്വാസികൾക്കും മതരഹിതർക്കും കൈകോർത്ത് സന്തോഷമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. അത് റദ്ദിക്കപ്പെടാവുന്ന രീതിയിലാണ് രാഷ്ട്രീയം, മതരാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മതരാഷ്ട്രീയത്തെ ചെറുക്കുവാൻ നമുക്ക് ഭരണഘടന തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് പോരാടുക എന്ന് തന്നെ വേണം. പ്രവർത്തിച്ചാൽ മാത്രമല്ല, പോരാടുക തന്നെ വേണം. അതുകൊണ്ടാണ് സ്വതന്ത്രമായി നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ഗ്രൂപ്പുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. രാഷ്ട്രീയ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന് സാധ്യമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത്രത്തോളം മതം തിന്ന് ജീവിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ സെക്യുലറിസം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മതത്തിൻ്റെ പിന്നാലെ പോകേണ്ട ഗതികേടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ സ്വതന്ത്രമായി നിൽക്കുന്ന ഗ്രൂപ്പുകൾ ശബ്ദം ഉയർത്തുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റുപിടിക്കാൻ സാധ്യതയുണ്ട്. ആയതിനാലാണ് നമ്മൾ ഇത്ര ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഗ്രാമങ്ങളിലായാലും ചെറിയ ചെറിയ തുരുത്തുകളിലായാലും പൊതു ചർച്ചകൾ കൊണ്ടുവരികയും ഈ ചർച്ചകൾ വ്യാപകമായ രീതിയിൽ മറ്റ് ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്ന ചെയ്താൽ രാഷ്ട്രീയ പാർട്ടികൾ ഇത് കേച്ചായി എടുക്കാൻ സാധ്യതയുണ്ട്. പൊതു തിരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് സെക്യുലറിസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണെന്നും ഭരണഘടന സംരക്ഷിക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും കടമയാണെന്നും ജനാധിപത്യമാണ് നമ്മുടെ ഏറ്റവും വലിയ മുദ്രാവാക്യ രാഷ്ട്രീയമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തെരുവുകളിലേക്ക് ചർച്ച ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ ഇവിടെ ഭരണഘടന, ഇത് മതരാഷ്ട്രത്തെ ചെറുക്കുവാൻ ഭരണഘടന മാത്രം എന്ന വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഇവിടെ പ്രത്യേകിച്ച അധ്യക്ഷനോ സ്വാഗതമോ അതൊന്നുമില്ല. എല്ലാവരും ഈ തെരുവിലിരിക്കുന്ന ആർക്ക് വേണോ ഇവിടെ നിന്ന് അതിൻ്റെ വ്യക്തി അഭിപ്രായം പറയാം. നമ്മളെന്തായാലും ഇത് റെക്കോർഡ് ചെയ്യാണ്, നമ്മൾ പൊതുമാധ്യമത്തിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക മാധ്യമത്തിലേക്ക് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ആർക്ക് വേണോ അവരുടെ അഭിപ്രായം പറയാം.
അവരുടെ വ്യക്തി അഭിപ്രായം പറ. ഇത് സംവാദമല്ല, അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഉള്ള ആദ്യത്തെ ഞാൻ ആദ്യമായി വിളിക്കുന്നത് ഭരണഘടനയെ നല്ലവണ്ണം കൈകാര്യം ചെയ്യുന്ന സുഹൃത്തായ മോഹൻ ഗോപാൽ സാറിനെ ആദ്യമായി ഇതിന് സംസാരിക്കാൻ വിളിക്കുന്നു. സുഹൃത്തുക്കളെ, April 14 അംബേദ്കർ ജയന്തി ആയ ഇന്ന് ഇങ്ങനെയൊരു വിഷയം, പ്രത്യേകിച്ചും പൊതു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ, എല്ലാം കൊണ്ടും വളരെ ശ്രദ്ധേയവും നിർണായകവുമാണെന്ന് വിചാരിക്കുന്നു. കാരണം ഇന്ത്യൻ ഭരണഘടന ഒരു വല്ലാത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം കൂടിയാണിത്. അത് പറയുമ്പോൾ നമുക്കറിയാം, ഈ ലോകത്ത് ആദ്യമായി നമ്മുടെ നിയമസംഹിതകൾ മൂന്നെണ്ണം കൂടെ, IPC, CRPC, എവിഡൻസ് ആക്ട് മൂന്നും കൂടെ ഒന്നിച്ച് മാറ്റി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കംപ്ലീറ്റ്ലി ഒരു വരുന്ന ഏതാണ്ട് ഒരു 100 വർഷക്കാലത്തേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നതാണ്, നമ്മളും നമ്മുടെ വരും തലമുറയും. അതും അത്രമാത്രം എന്താണ് പറയുന്നത്, ഉടച്ചുവാർക്കൽ തൻ്റെ ഇടത്തോടു കൂടി ചെയ്യാൻ ഉള്ള ആ ഒരു ഒരു വ്യഗ്രതയും തൻ്റെ ഇടവും കാണിച്ച ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ 6-ാം തീയതി, April 6-ാം തീയതിയും 7-ാം തീയതിയും മഹാരാഷ്ട്ര ലോ യൂണിവേഴ്സിറ്റി ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വർക്ക്ഷോപ്പ്. അതിൻ്റെ വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ കഴിഞ്ഞ 73 വർഷത്തെ ട്രജക്ടറി എന്തായിരുന്നു, അതെന്തെല്ലാം നേടി, എന്തെല്ലാം നേടിയില്ല, അതിൻ്റെ എല്ലാ അംശങ്ങളെയും വളരെ വിശാലമായി ചർച്ചയ്ക്ക് വിധേയമാക്കി. ഞാൻ ആദ്യം നമ്മുടെ നിയമപുസ്തകങ്ങൾ മാറ്റേണ്ട കാര്യം പറഞ്ഞു, അത് ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ആയിരുന്നു അതിൻ്റെ റിസർച്ച് വർക്ക് ചെയ്തത്. 2019 ആ വർക്ക് ഏറ്റെടുത്തു. 2 വർഷത്തിനകത്ത് തന്നെ അതിൻ്റെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തു, ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെയാണ് ഈ April 6-ാം തീയതി 6-ഉം 7-ഉം തീയതികളിൽ മഹാരാഷ്ട്ര ലോ യൂണിവേഴ്സിറ്റി ഓർഗനൈസ് ചെയ്ത ഇൻ്റർനാഷണൽ സെമിനാർ ആയിരുന്നു അത്. അതിൽ വളരെ വിശാലമായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ എലമെൻസിനെയും ആഴങ്ങളിൽ എടുത്ത് വിശകലനം ചെയ്തിട്ട് അതിലെ ചില കോർ ഏരിയയായ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് സെക്യുലറിസം, ജനാധിപത്യം, സ്വാതന്ത്ര്യം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മുമ്പോട്ട് വയ്ക്കുന്ന 4 മൂല്യങ്ങളും, അതിന് മാറ്റങ്ങൾ വരുത്താൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം അവിടുന്ന് അതിൽ ഉൾക്കൊള്ളുന്ന ഈ ബേസിക് സ്ട്രക്ചറാണ്. അതിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പേപ്പർ വളരെ പ്രധാനമായി ഊന്നിക്കൊണ്ടായിരുന്നു സെമിനാർ നടത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ ഭരണഘടന തന്നെ വളരെ അപകടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ. ഒരുപക്ഷെ കേന്ദ്രത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അടുത്ത 1-ോ 2-ോ വർഷത്തിനുള്ളിൽ ഇതും മാറ്റപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ള ഒരു വളരെ ഖേദകരമായ ഒരു ചരിത്ര വിശേഷം ഒരുപക്ഷെ നമ്മൾക്ക് കാണാൻ ഇടയായേക്കാം. ഇവിടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രാധാന്യവും അതിൻ്റെ സവിശേഷതയും. ലോകത്ത് കോൺസ്റ്റിറ്റ്യൂഷനിസം ഇവോൾവ് ചെയ്ത് വന്നതിന് ശേഷം ഒരുപക്ഷെ അതിൻ്റെ എല്ലാ എലമെൻസിനെയും സാംശീകരിച്ചുകൊണ്ട് അത്ര മഹത്തായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ അംബേദ്കറിൻ്റെ കോൺട്രിബ്യൂഷനും നെഹ്റുവിൻ്റെയും മറ്റ് പല സ്വാതന്ത്ര്യ സമര സേന നേതാക്കന്മാരുടെയും, ഈവൻ നിയന്ത്രണനിരയിലല്ലാതെയുള്ള അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. നമ്മളുടെ പേര് അറിയാതിരിക്കുന്ന പല ആൾക്കാരും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഏറ്റവും അനുയോജ്യമായ, കാലത്തിന് ഏറ്റവും അനുയോജ്യമായ, അന്ന് വരെ ഉണ്ടായിരുന്ന മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു ഭരണഘടനയാണ് നമ്മുടേത്. അത് ഏറ്റവും ഇൻക്ലൂസീവാണ്. എല്ലാ വിഭാഗം ആൾക്കാരെയും, എല്ലാ മാർജിൻസിലുള്ള ആൾക്കാർക്കും സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു, അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുന്നു, എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രമാത്രം സവിശേഷമായ, അതേ ഫ്രഞ്ച് റെവല്യൂഷനിലെ മുമ്പോട്ട് വെച്ച ആധുനികതയുടെ ആശയങ്ങളിൽ
നീതി എന്ന് പറയുന്ന ഒരു വിഷയം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെയും മുമ്പോട്ട് കൊണ്ടുപോയി ആണ് ഇന്ത്യൻ ഭരണഘടന അത്ര ഒരു 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 ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ഇപ്പോഴും. അതാണ് നമ്മളിങ്ങനെയുള്ള ഒരു 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 ത്രെട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഒരു സ്ഥിതിയെക്കുറിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. ഇതിന് ഒരു പ്രധാന കാര്യം എന്താണ്, അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പ്രതിലോമം പരമായ അതല്ലെങ്കിൽ തികച്ചും മാനവരാശി മുൻപോട്ട് പോകുമ്പോൾ നേരെ എതിർദിശയിലേക്ക് പോകാൻ കരുത്തേൽക്കുന്നത് എന്താണ് എന്ന് നമ്മളൊന്ന് അല്പം വിശകലനം ചെയ്താൽ മനസ്സിലാവുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിസത്തിൻ്റെ ചരിത്രപരമായ എവല്യൂഷനിൽ നമ്മൾ നോക്കുമ്പോൾ അന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ട് ഇക്കാര്യം നടക്കുന്നുമുണ്ട്. അപ്പം അതിന് എതിർശക്തികളായി നിൽക്കുന്നത് മതശക്തികൾ തന്നെയാണ്. സ്വതന്ത്ര ചിന്ത, ശാസ്ത്രചിന്ത അല്ലെങ്കിൽ യുക്തി തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അശേഷം ഇല്ലാതെ ഈ 21-ാം നൂറ്റാണ്ടിലും ഒരു ശാസ്ത്ര സംസ്കാരം മാനവികതയെ മനുഷ്യ ചരിത്രത്തിന് ഇത്രമാത്രം മുൻപോട്ട് കൊണ്ടുപോയതിനു ശേഷവും നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൻ്റെ എന്താണ് മദർ ഓഫ് ഡെമോക്രസി എന്ന് അവകാശപ്പെടുകയും, എന്നാൽ ശരിക്കു പറയുകയാണെങ്കിൽ അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് കാര്യമാണ്. 1% ജനങ്ങൾക്ക് മാത്രം വിദ്യാഭ്യാസം കൊടുത്തിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. 99% ആൾക്കാർക്കും വിദ്യാഭ്യാസവും ആധുനികത മുമ്പോട്ട് വെച്ച എല്ലാ ജീവിത സൗകര്യങ്ങളും നിഷേധിച്ചു കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അതിന് നേരെ എതിരായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് ഇലക്ഷനിലൂടെ അധികാരത്തിൽ വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളത് ഒരു വൈപരീത്യം കൂടിയാണ്. ഈ ചരിത്രഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടി ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. മനുഷ്യ ചരിത്രത്തിൽ ഇതിനിടയിൽ, അതായത് നവോത്ഥാനത്തിനും പ്രബുദ്ധതയ്ക്കും ഒക്കെ ആ വഴിയിലൂടെ മുമ്പോട്ട് പോയ മനുഷ്യ ചരിത്രം നേടിയെടുത്ത ഏറ്റവും വലിയ ഒരു ഒരു സത്തയാണ്, സത്തയുടെ ആകെ തുകയാണ് കോൺസ്റ്റിറ്റ്യൂഷനിസം. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ പ്രാരംഭത്തിൽ അതിൻ്റെ പീക്ക് ലെവലിൽ അബ്സോർബ് ചെയ്തിട്ട് സംശീകരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു വഴികാട്ടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതല്ലാതെ തീർച്ചയായും അതിൻ്റെ നേരെ എതിർ ദിശയിലേക്ക് പോകുന്ന ഏതൊരു തരം ഭരണക്രമമാണെങ്കിലും എന്താണെങ്കിലും അത് ഒരു വിധത്തിലും നമ്മുടെ തലമുറയ്ക്കോ വരും തലമുറയ്ക്കോ സ്വീകരിക്കാനാവില്ല. അതിൻ്റേതായ ദോഷങ്ങൾ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. നമ്മുടെ ഈ കഴിഞ്ഞ ഈ 2019 തുടങ്ങി 24 ജൂലൈ 1 ആകുമ്പോൾ കംപ്ലീറ്റ് ആവുന്നു, അതായത് ജൂലൈ 1 മുതൽ പുതിയ നിയമസംഹിതകളാണ് വരുന്നത്. അതിന് പേരിട്ടിരിക്കുന്നതെല്ലാം ഒരു സംസ്കൃത പേരുകളാണ് ഇട്ടിരിക്കുന്നത്. അവിടെയും ഒരുതരം വരേണ്യത അടിച്ചേൽപ്പിക്കുകയാണ്. അതിലൂടെ ആ പ്രോസസ്സിലൂടെ നടക്കുന്നത് അല്ലെങ്കിൽ ഒരു പുറകോട്ട് അവിടെ അതിനകത്തിലുള്ള ഈ സംഹിതകളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഇനിയും വരാനിരിക്കുന്നുള്ളൂ. എങ്കിലും പ്രത്യക്ഷത്തിൽ ഈ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ നടന്ന വളരെ വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളിലെല്ലാം. അത് കാണുന്നത് ഏതാണ്ട് മനുസ്മൃതിയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പുസ്തകങ്ങളാണിത് മൂന്നും. ഒന്ന്, പേരുകൊണ്ടത് സംസ്കൃതവും അതിലൂടെ ഇത് വരുന്നു. 2, സ്ത്രീ സ്വാതന്ത്ര്യം, മൊത്തത്തിൽ മനുഷ്യ സ്വാതന്ത്ര്യം, പിന്നെ അത് കൂടാതെ ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂസിൽ, അതായത് ആധുനികത മുമ്പോട്ട് കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ DK ബസു കേസിലെ സുപ്രീം കോടതി ഏതാണ്ട് ഒരു 25 കൊണ്ട് ഇവോൾവ് ചെയ്തെടുത്ത ചില മൂല്യങ്ങളുണ്ട്. ഒരു 10-11 ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല സുപ്രീം കോടതിയുടെ വിധി. ഏതാണ്ട് 10-15 കൊണ്ടുള്ള നീണ്ട ചർച്ചയുടെ ആകെത്തുകയായി വന്നതാണ് 2015. ഇതിന് നേരെ എതിരായ ദിശയിൽ കൊണ്ടുപോകുന്നതാണ് സെഡീഷൻ എടുത്തു മാറ്റിയിട്ട് അതിനെ വേറെ 3-4 വാക്കുകളിലൂടെ വളഞ്ഞൊടിച്ച് അതിനേക്കാൾ കിരാതമായ നിയമമാക്കി മാറ്റിയിരിക്കുന്നു പുതിയ നിയമസംഹിതയിൽ. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമസംഹിതകളിൽ മാത്രമല്ല, ഇനിയും ഒരുപക്ഷെ നമ്മൾ നാളെ ഇവിടെ നിന്ന് സംസാരിക്കേണ്ടി വരും പുതിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തായിരിക്കും.
എന്നുള്ളതിനെ കുറിച്ചുകൂടെ നമുക്കെല്ലാവർക്കും ഒരു ഭയപ്പാടോടുകൂടി മാത്രമേ നോക്കാൻ കഴിയുള്ളൂ. ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് ചരിത്രത്തിൽ മുമ്പുണ്ടായിരുന്നതുപോലെ പുരോഗതിക്ക് ഒരു കാരണവശാലും അതിനെ സമ്മതിക്കാത്ത മത യാഥാസ്ഥിക പൗരാണിക ചിന്തകളാണ്. നമ്മൾ തീർച്ചയായിട്ടും മതത്തിനെ 100% നിരാകരിക്കുകയല്ല. പ്രാകൃത സമൂഹത്തിൽ മതങ്ങൾ അത് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അതായത് വനജീവിതം നയിച്ചിരുന്ന മനുഷ്യന് ഒന്നിച്ച് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ബേസിക് ലെവൽ, ഒരു ഒരു മിനിമം ലെവൽ ഓഫ് വാല്യൂസ്, മൂല്യങ്ങൾ സംഭാവന ചെയ്തിരുന്ന മതങ്ങളായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ നിലയിൽ മതങ്ങളുടെ അല്ലെങ്കിൽ മതങ്ങളുടെ ആ മൂല്യ വ്യവസ്ഥയുടെ, അതിനെ മതങ്ങളെ തന്നെ നമ്മൾ പല പല ഘടകങ്ങളായി കാണേണ്ടതുണ്ട്, അതിലെ ആ മൂല്യവ്യവസ്ഥയുടെ ഒരു തുടർച്ചയാണ് കോൺസ്റ്റിറ്റ്യൂഷനലിസവും നമ്മൾ കാണുന്ന എല്ലാ പ്രോഗ്രസീവായിട്ടുള്ള എല്ലാ ആശയങ്ങളും. ഇതിനിടയിൽ നമ്മൾ മറ്റ് പല പ്രോഗ്രസീവ് ആശയങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പല ആശയങ്ങളും കണ്ടു, കമ്മ്യൂണിസം, സോഷ്യലിസം, മറ്റുമൊക്കെ. അതെല്ലാം തന്നെ ഒരർത്ഥത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിസത്തിൻ്റെ ഡെറിവേറ്റീവ്സാണ്, അതിൽ നിന്നും ബ്രാഞ്ച് ഔട്ട് ചെയ്ത് പോയതാണ്. ഒരുപക്ഷെ ഫ്രഞ്ച് റെവല്യൂഷൻ 1800 അതിൻ്റെ ഒരു ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് എന്ന നിലയിൽ ഫാസിസത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞിരുന്ന ഉണ്ടാവില്ലായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോകത്ത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്നു, ഇൻക്ലൂസീവാണ്. അതറിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, അതായത് നമ്മുടെ അപരത്വം എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, ശ്രീനാരായണ ഗുരു എടുത്തു പറഞ്ഞിരുന്ന അപരത്വം, ആ ഒരു അപരനെ സൃഷ്ടിക്കുന്ന പ്രക്രിയ ഇല്ല, ഒട്ടും തന്നെ ഇല്ല ഇതിൽ. നമ്മളെന്നാൽ ഇന്ന് കാണുന്നത് എന്താണ്? നമ്മുടെ കേന്ദ്ര ഭരിക്കുന്ന ഗവൺമെൻറ് ദിനം പ്രതി അപരന്മാരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഓരോ മേഖലകളിലും. അതുവഴി മറ്റ് മതങ്ങളെ, അല്ലെങ്കിൽ മറ്റ് വിചാരധാരകളെ, മറ്റ് ചിന്താ രീതികളെ, ഈവൻ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങളെയെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവയെ പുച്ഛിച്ചുകൊണ്ട് നേരെ എതിർദിശയിലേക്ക് നടക്കുന്ന ഒരു സമൂഹമായി ഒരു വഴിക്ക് നിൽക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ഡെമോക്രസിയുടെ ഈറ്റില്ലമാണ്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യമാണ് തുടങ്ങിയ വ്യത്യസ്തമായ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുകയും അതിൽ എങ്ങനെയൊക്കെയോ വിസമ്മതരായി നമ്മളുടെ സാധാരണ പൗരന്മാർ വോട്ട് ചെയ്ത് വീണ്ടും വീണ്ടും അത്തരം ഗവൺമെൻറ്റുകളെ വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്ന ഒരു വിരോധാഭാസം കൂടിയാണ് ഇന്ത്യ എന്നുള്ള ഒരു വൈചിത്ര്യമായ കാര്യമാണെന്ന് തോന്നുന്നു. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്താളിനെ സംസാരിക്കാൻ ശ്രമിക്കാം. സഹപ്രവർത്തകരെ, ഞാൻ അഡ്വക്കേറ്റ് വിൽഫ്രഡ്. എനിക്ക് ഈ നോട്ടീസ് കണ്ടപ്പോൾ തന്നെ ചെറിയ കുഴപ്പമുണ്ടെന്ന് തോന്നി. ഞാൻ ഈ പച്ചപരമാർത്ഥം പരസ്യമായാലും രഹസ്യമായാലും വിളിച്ചു പറയുന്ന കൂട്ടത്തിലാണ്. മതരാഷ്ട്രവാദത്തെ ചെറുക്കുവാൻ ഭരണഘടന മാത്രം എന്ന് പറഞ്ഞാൽ ഭരണഘടന ചെറുക്കണം, അങ്ങനെ ഉണ്ടാകുന്നില്ല. ഒരു കൊലക്കുറ്റം ഇവിടെ ഒരു കൊലപാതകം നടക്കുകയാണെങ്കിൽ ആരും ഒന്നും പറയേണ്ടതില്ല. ഒരിടത്തും വിളിച്ച് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നടക്കേണ്ട രീതിയിൽ നടക്കും. കൊല നടത്തിയ ആളിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ മതവാദത്തെ ചെറുക്കാൻ ഭരണഘടന എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നടക്കുമായിരുന്നുണ്ടെങ്കിൽ, ഈ ഭരണഘടനയ്ക്ക് ശേഷിയുണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. ഞാൻ കൊലക്കുറ്റം പറഞ്ഞതുപോലെ. എന്തുകൊണ്ടത് നടക്കുന്നില്ല? നമ്മൾ ശരിയല്ലാത്തതും അസത്യവും കുട്ടിക്കാലം മുതൽ പഠിച്ചും പഠിപ്പിച്ചും ഭരണഘടനയെ വഷളാക്കിയിട്ടുണ്ട്. അതിൽ ഒരു ചെറിയൊരു ഇൻസ്റ്റൻസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് സ്കൂൾ ക്ലാസ് കയറുന്നത് പോലെ വാദ്യന്മാർ പഠിപ്പിക്കുന്ന കുട്ടി പഠിച്ചും വരുന്നുണ്ട്. പക്ഷേ
ആരും തുല്യരല്ല. മതപരമായും ജാതീയമായും സാമ്പത്തികമായും അതുപോലെ ജിയോഗ്രഫിക്കൽ ഏരിയ വരെയും പ്രത്യേകമായി വ്യത്യാസം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എനിക്ക് തുല്യത വേണം നിയമത്തിന് മുന്നിൽ എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലും അത് തള്ളിയപ്പോൾ സുപ്രീം കോടതിയിലും പോയ ഒരു കേസുണ്ട്. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്നറിയോ? ഇക്വാളിറ്റി ബിഫോർ ലോ മീൻസ് ഈക്വൽസ് ആർ ട്രീറ്റഡ് ആസ് ഈക്വൽ എന്നാണ്. തുല്യരായവരെ തുല്യരായി പരിഗണിക്കും. എല്ലാവരെയും തുല്യരായിട്ട് പരിഗണിക്കാനൊന്നും പറ്റില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 മുതൽ അങ്ങോട്ട് വായിക്കണം. നമ്മുടെ അറിവെന്ന് പറയുന്നത് മാധ്യമങ്ങൾ പറഞ്ഞു തരുന്നത്, ആരെങ്കിലും പറഞ്ഞു തരുന്നത്, കേട്ടറിവുകൾ, കണ്ടറിവുകളും വായിച്ചറിവും അനുഭവിച്ചറിവുകളും വളരെ കുറവാണ്. ഭരണഘടന വായിച്ചിട്ടുള്ളവരാരും ഇത് സംഭവിച്ചു തരില്ല. ഭരണഘടന വായിക്കാൻ വലിയ പണച്ചെലവൊന്നുമില്ല. 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരു പേജിൻ്റെ ഇടതുവശത്തും ഇംഗ്ലീഷ് വലതുവശത്തുമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകം വായിക്കാൻ കിട്ടും. ഒഫീഷ്യൽ ലാംഗ്വേജ് ലെജിസ്ലേറ്റീവ് കമ്മീഷൻ്റെ വളരെയധികം വില താഴ്ത്തി ഡിസ്കൗണ്ടോടുകൂടി പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. കോടാനുകോടി രൂപയാണ് മാസാമാസം അതിനുവേണ്ടി സർക്കാരുകൾ ചെലവഴിക്കുന്നത്. അതൊന്ന് വാങ്ങി വായിക്കാനായിട്ട് ഒരു വിഷമവും. ഒരു ഗ്രൂപ്പിന് ചേർന്നിട്ട് ഒരു പുസ്തകം മതി, ഒന്ന് വായിക്കണം. ആർട്ടിക്കിൾ 14 മുതൽ വായിക്കുമ്പോൾ മനസ്സിലാവും ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് വെറും പൂജ്യമാണെന്ന്, ഒന്നുമല്ല. അതുപോലെ അപ്പോൾ ഇത് മനസ്സിലായതുപോലെ തന്നെയാണ് ഞാൻ മതരാഷ്ട്രം പറയുന്നത്. വിവിധ മതങ്ങളെ പ്രചരിപ്പിക്കുവാനും വിശ്വസിക്കുവാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാനും, അതാണ് പ്രചരിപ്പിക്കുക, എല്ലാവിധ അധികാരങ്ങളും അവകാശങ്ങളും അത് ചെയ്തു കൊടുക്കാനായിട്ടുള്ള വിളനിലമായിട്ടാണ് ഭരണഘടന കാണേണ്ടത്. അതാണ് ഭരണഘടന പറയുന്നതും. ന്യൂനപക്ഷ മതങ്ങൾക്ക് പ്രത്യേക പദവി, ഭൂരിപക്ഷ മതങ്ങൾക്ക് വേറൊരു പദവി, ന്യൂനപക്ഷ ജാതികൾക്ക് വേറൊരു പദവി, ഭൂരിപക്ഷ ജാതികൾക്ക് മറ്റൊരു പദവി. ഇങ്ങനെ വ്യത്യസ്തമായ പദവികൾ അസംയുക്തമായി അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടേത്. അത് ലോകം കണ്ട വലുതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനല്ലാതെ പ്രയോഗത്തിൽ കൊള്ളൂല, പ്രയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭൂരിപക്ഷ മതങ്ങൾ ശക്തി പ്രാപിക്കുന്നതും ന്യൂനപക്ഷ മതങ്ങൾ ഇരയാക്കപ്പെടുന്നതും ഒക്കെ സംഭവിക്കുന്നത് ആ ന്യൂനത ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലാതെ അതിൻ്റെ സാങ്ക്റ്റിറ്റിയോ ഭരണഘടനയുടെ സാങ്ക്റ്റിറ്റിയോ അതിൻ്റെ എൻഫോഴ്സിബിലിറ്റിയോ പ്രയോഗിക്കാനായിട്ടുള്ള കഴിവോ അടിസ്ഥാനമാക്കിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കില്ല. പിന്നെ അത്യപൂർവം സന്ദർഭങ്ങളിൽ ചില പൗരന്മാർ അല്ലെങ്കിൽ ആരെങ്കിലും ആക്ടിവിസ്റ്റ് കോടതികളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അത് അനുവദിച്ച് കിട്ടുന്നത്. അത് ആവശ്യപ്പെടാൻ ആരുമില്ലെങ്കിൽ അനുവദിക്കപ്പെടാൻ പോകുന്നുമില്ല, അനുഭവിച്ചേ പറ്റൂ. ആ അവസ്ഥയിലേക്ക് കുലങ്കുത്തി ഒഴുകുന്ന ഒരു നദിയാണ് ഈ ഭരണഘടന. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന സംരക്ഷണമൊന്നും നമുക്ക് ലഭ്യമാവില്ല. ലഭ്യമാക്കാൻ ഈ ഭരണഘടന അനുവദിക്കില്ലെന്നുള്ളതാണ് സത്യം.
അനുവദിക്കുമായിരുന്നെങ്കിൽ അത് തനിയെ ഞാൻ ഈ പറഞ്ഞ കൊലക്കുറ്റം എങ്ങനെയാണോ ആരും ഒന്നും ചെയ്യാതെ നടത്തിക്കൊണ്ട് പോകുന്നത് അതേ തരത്തിൽ ഈ ഭരണഘടനയ്ക്ക് പവറുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് അനുവദിച്ച് കൊടുത്തിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു. ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ ഈ ഭരണഘടന എങ്ങനെ വേണമോ ഒഴുക്കിയോ നീന്തിയോ അല്ല കരയിലിട്ട് ചവിട്ടി മെതിച്ചോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനോ വാച്യാർത്ഥത്തിനപ്പുറം പ്രാബല്യത്തിൽ വരത്തക്ക വിധത്തിലുള്ള പവറോ ഈ ഭരണഘടനയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഭരണകർത്താക്കൾക്ക് തോന്നും പോലെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. മറിച്ച് ഇപ്പോഴുള്ള ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്നത് ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ യന്ത്രം തിരിക്കുന്നവർക്ക് തോന്നും പോലെ കൈകാര്യം ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. അത് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയില്ലെങ്കിൽ കുഴപ്പം, വായിക്കാതെ അഭിപ്രായം പറഞ്ഞാലും വായിക്കാതെ അതേപ്പറ്റി ചർച്ച ചെയ്താലും സംഗതി വിഷമമാണ്, ബുദ്ധിമുട്ടാണ്, കോൺഫ്ലിക്ട്സ് അതായത് കൊയർഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. ഒരിക്കലും ഈ ഭരണഘടന നമ്മുടെ ഈ മതവാദത്തെ മതരാഷ്ട്രവാദത്തെ ചെറുക്കുന്നതിന് പര്യാപ്തമല്ല എന്ന് അസന്നിഗ്ധമായി വായിച്ചു നോക്കിയ ഞാൻ പറയുന്നു. നമ്പർ ടു, ഇനി എന്താ പോംവഴി? അതാണ് പ്രശ്നം. ഈ ഭരണഘടനയെ ആ ലെവലിലേക്ക് തോന്നും പോലെ വലിച്ചു കൊണ്ടുപോയി പോകുന്നവനെ പിടിച്ചു നിർത്താൻ നമുക്ക് എങ്ങനെ സാധിക്കും? അത് മാത്രമേ നോക്കാനുള്ളൂ. ജനങ്ങളുടെ വിൽ ആൻഡ് പവർ വോട്ടിങ്ങിലൂടെ കൈവശം വാങ്ങി അവിടെ ചെന്നിരുന്ന് തോന്നിയാസങ്ങളും ജനത്തിൻ്റെ പവറിനും ഫോഴ്സിനും അപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്നവൻ തിരഞ്ഞെടുത്ത് വിടുന്നവൻ പോയാൽ അവനെ നിലയ്ക്ക് നിർത്താൻ നമുക്ക് കഴിയുമോ? അതാണ് പ്രശ്നം. അങ്ങനെ കഴിയണമെങ്കിൽ അവന് റീകോൾ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ വേണം, റീകോൾ ചെയ്യാനുള്ള പ്രൊവിഷൻ വേണം. ഞങ്ങൾ അയച്ചെങ്കിൽ അവനെ ഞങ്ങൾ തിരിച്ചും വിളിക്കും. ഇന്ന് ജനപ്രാതിനിധ്യ നിയമത്തിൽ അതിന് പ്രൊവിഷനില്ല. എന്നാൽ പ്രൊവിഷൻ ഉണ്ടാവും. ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലം, ഒരു എം എൽ എ നിയോജക മണ്ഡലം എത്ര വോട്ടാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്, അത്രയും വോട്ടുകൾ രേഖാമൂലം, അത്രയും ആളുകൾ രേഖാമൂലം ആവശ്യപ്പെടുക ടു റീകോൾ. അപ്പോൾ പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം തള്ളും. ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും അത് അനുവദിച്ചെടുക്കാൻ പറ്റും. പുതിയ നിയമം എഴുതി ചേർക്കും, അല്ലെങ്കിൽ പാടില്ല എന്ന് പറഞ്ഞത് സ്ട്രാക്ക് ഡൗൺ ചെയ്യും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഭരണഘടനയെ നിലനിർത്താനും തോന്നിയാസങ്ങൾ ഭരണകർത്താക്കൾ കാണിക്കാതിരിക്കാനും ഉള്ള ഒരേ ഒരൊറ്റ മൂലി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ മാനവീയ മീതിയിൽ വെച്ച് പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. നമ്മൾ മനുഷ്യൻ ഗോത്രജീവിയായി കഴിഞ്ഞിരുന്നൊരു കാലത്ത് ഭരണഘടനയുടെ ആവശ്യമില്ല. ഗോത്രത്തലവൻ തീരുമാനിക്കും, അല്ലെങ്കിൽ അതിന് ചില കീഴ്വഴക്കങ്ങളുണ്ട്, കാര്യങ്ങൾ നടന്നു പോകും. അവർക്കൊരു പ്രത്യേക രാജ്യമില്ല, അവർ ജീവിക്കുന്നത് തന്നെയാണ് അവരുടെ രാജ്യം. പക്ഷേ ഒരു സാമ്രാജ്യം രൂപപ്പെട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യം രൂപപ്പെട്ട് വരുമ്പോഴാണ് ഒരു ഭരണഘടന രൂപപ്പെടേണ്ടത്. അങ്ങനെ ഒരു പക്ഷേ ഏഷ്യയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു ഭരണഘടന രൂപപ്പെട്ടത് ഇന്ത്യയിലാണ്. ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. മൗര്യ സാമ്രാജ്യ കാലത്താണ് ചാണക്യൻ്റെ നേതൃത്വത്തിൽ അർത്ഥശാസ്ത്രമെന്ന് പറയുന്ന ഒരു ഭരണഘടന രൂപപ്പെട്ടത്. ആ ഭരണഘടനയിൽ ബ്രാഹ്മണ്യത്തിനെ
സംരക്ഷിക്കുന്ന ചില നിയമങ്ങളല്ലാതെ മതത്തിനെക്കുറിച്ചോ മതം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. അധികാരം എങ്ങനെ നിലനിർത്താം, അധികാരം എങ്ങനെ വ്യാപിപ്പിക്കാം, അധികാരം എങ്ങനെ പിടിച്ചെടുക്കാം, അധികാരം എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള അധികാരത്തിനെ ചൊല്ലിയുള്ള ചില വിവരങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളത്. മറിച്ച് മതത്തിനെക്കുറിച്ച് ഒന്നുമില്ല. ആകെ പറയുന്നത് ബ്രാഹ്മണ്യത്തിനെ നിലനിർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു വിഭാഗീയത മാത്രമാണുള്ളത്. അന്നത്തെ കാലഘട്ടവുമായി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഏറെക്കുറെ പുരോഗമനപരമായിരുന്നു എന്ന് പറയണം. അതിന് കാരണം ആ ഭരണഘടന എഴുതിയാൽ പെരുവിരളിൻ്റെ നഖം വരെ ബ്രാഹ്മണനും അന്ന് ഭരിച്ചിരുന്നയാൾ പെരുവിരളിൻ്റെ നഖം വരെ ജൈനനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മതത്തിന് അനുകൂലമായി അന്ന് എഴുതാൻ കഴിയുമായിരുന്നില്ല. കാര്യം രാജസ്ഥാനത്തിന് അത്രയും ശക്തിയുണ്ടായിരുന്നു. BC 300-ലാണ്. 185-ഓടുകൂടി അതിനെ അട്ടിമറിച്ചുകൊണ്ട് ബ്രാഹ്മണ്യം അധികാരത്തിൽ വരുന്നു. പുഷ്യമിത്ര ശുംഗൻ്റെയൊക്കെ നേതൃത്വത്തിൽ സാഹചര്യങ്ങളാകെ മാറി. ഭരണരംഗത്ത് ബ്രാഹ്മണ്യം പിടിമുറുകി. പുതിയൊരു ഭരണഘടന ഉണ്ടാവണം. അന്ന് എഴുതി ചേർത്ത ഭരണഘടനയാണ് ഇന്ന് നമ്മൾ മനുസ്മൃതി എന്നുള്ള പേരിൽ അറിയാം. അത് മനു എഴുതിയതൊന്നും അല്ല. അത് വായിച്ചു നോക്കുമ്പോൾ അറിയാം മനു പറഞ്ഞതായി പുഷ്യമിത്ര ശുംഗൻ പറയുന്നതാ. അങ്ങനെയാണ് അത് എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. മനു പറഞ്ഞതായിട്ടാണ് പറയുന്നത്, അല്ല മനു എഴുതിയെന്നൊക്കെയാണ് നമ്മളെയൊക്കെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതോടുകൂടിയാണ് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് പിന്നെയുള്ള ക്ഷാത്രവാഴ്ചക്കാലത്ത് മുഴുവൻ നമ്മൾ കാണുന്നത്. പിന്നെ പരാശര സ്മൃതി വന്നു, അതിൻ്റെ പുറകെ നിരവധി സ്മൃതി വളർന്നു. ആ സ്മൃതിയുടെ അവസാന ഭാഗമാണ് കേരളത്തിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. വ്യവഹാരമാല സാർ അത് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഇതൊക്കെ മറിച്ചുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി ക്ഷാത്രവാഴ്ച പോയി. അതിന് കഴിഞ്ഞ് കച്ചവടക്കാരുടെ ഭരണം വന്നു. കച്ചവടക്കാരുടെ ഭരണമൊക്കെ നമ്മൾ തൂത്തെറിഞ്ഞിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും സ്വതന്ത്ര ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നു വന്നപ്പോൾ ആണ് ഏകദേശം ഇന്ത്യ വിഭജിക്കപ്പെടുമെന്നുള്ളൊരവസ്ഥ വന്നത്. നമ്മളൊക്കെ ധരിക്കുന്നത് പോലെ ഇന്ത്യയെ രണ്ടായിട്ടല്ല മുറിക്കാൻ തീരുമാനിച്ചത്, ഇന്ത്യയെ മൂന്നായിട്ട് മുറിക്കാനാണ് തീരുമാനിച്ചത്. ആ മൂന്നായി മുറിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് ഡോക്ടർ BR അംബേദ്കർ ഇതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് വന്നത്. അതായത് ഇന്നത്തെ ഒറീസ, കൂച്ച് ബീഹാർ, പിന്നെ ബംഗാളിൻ്റെ തെക്കൻ ഭാഗങ്ങൾ, കാശ്മീരിൻ്റെ ചില ഭാഗങ്ങൾ, ഉത്തര ആന്ധ്ര, റായലസീമ അടക്കമുള്ള ഭാഗങ്ങളെ കൂടെ ചേർത്ത് ഒരു ഹരിജൻ സ്ഥാനിൻ്റെ ആവശ്യം ഉയർന്നു വന്നു. ആ ഹരിജൻ സ്ഥാനിൻ്റെ ആവശ്യം ഉയർന്നു വന്നപ്പോൾ അംബേദ്കർക്ക് അതിൽ പങ്കൊന്നുമില്ല. അങ്ങനൊരു ആവശ്യം ഉയർന്നു വന്നപ്പോൾ ഗാന്ധിയുടെ ബുദ്ധിയാണ് ഡോക്ടർ BR അംബേദ്കറെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാക്കി തീരുമാനിക്കുന്നത്. അതിനകത്ത് പ്രയോഗിച്ച മറ്റൊരു തന്ത്രം കൂടിയുണ്ട്. ഈ ഭരണഘടന ആരൊക്കെ എങ്ങനെയൊക്കെ എഴുതിയാലും ശരി, അത് പാസാക്കിയെടുക്കാൻ മറ്റൊരു കമ്മിറ്റി കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ നേതൃത്വത്തിൽ 300-ലേറെ ആളുകളുള്ള അവർ പാസാക്കിയെടുത്ത് അവർ പറയുന്ന അമെൻഡ്മെൻറ്റുകൾ കൂട്ടിച്ചേർത്ത് അവർ കൈപൊക്കിയാൽ മാത്രമേ അത് വിജയിക്കൂ എന്നുള്ളൊരവസ്ഥ കൂടി അന്നുണ്ടായിരുന്നു. അങ്ങനെ ഭരണഘടനയ്ക്ക് അങ്ങനൊരു ചരിത്രം കൂടിയുണ്ട്. അതുകൊണ്ട് അംബേദ്കർ പൂർണ്ണമായി സ്വതന്ത്രമായിരുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാടി കൃഷ്ണമൂർത്തിയെ പോലെയുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞു പോലെ വിരളിൻ്റെ അഗ്രം വരെ ശുദ്ധ ബ്രാഹ്മണനും പൂണൂൽധാരിയും പൂണൂൽ പിന്നെ എന്താ ആരാധകരുമായിരുന്ന അല്ലാടി കൃഷ്ണമൂർത്തിയൊക്കെ അതിനകത്തുണ്ട്. അവിടെ അംബേദ്കർ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭരണഘടനയ്ക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ അംബേദ്കറിലേക്ക് ചാടാൻ നമുക്ക് കഴിയില്ല. അതിനകത്ത് അങ്ങനെ ഒരു കമ്മിറ്റി ആയിരുന്നു അന്ന് നിലവിലിരുന്നത് എന്നുകൂടി നമ്മൾ ധരിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഭരണഘടനയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനുണ്ട്, ഇത് മാറ്റാവുന്നതാണ്. ഇതിനകത്ത് ഭൂരിപക്ഷം ഉണ്ട് എങ്കിൽ, മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പല നിയമങ്ങളും നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്. അങ്ങനൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അധികാരം മുഴുവൻ ഇരിക്കുന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പാണ്, നമ്മുടെ വോട്ടാണ് അതിൻ്റെ ആയുധമായി ഉപയോഗിക്കേണ്ടത്. ആ ആയുധം നല്ല നേരായ മാർഗത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക ആണ് എങ്കിൽ ജയിച്ചു വരുന്ന ജനപ്രതിനിധികളുടെ ഭൂരിപക്ഷം അനുസരിച്ച് ഇതിനകത്ത് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അപാകത തീർത്തുകൊണ്ട് ആ ഭരണഘടനയെ മാറ്റി എഴുതാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന മറ്റൊരു ഏറ്റവും വലിയ അപകടകരമായൊരവസ്ഥ, വളരെ ചെറിയൊരു വാർത്ത ഈ അടുത്ത കാലത്ത് വന്നിരുന്നു, നമ്മുടെ മിലിട്ടറി ട്രെയിനിങ് സെൻ്ററുകളൊക്കെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ മിലിട്ടറി ട്രെയിനിങ് സെൻ്ററുകൾ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
അധികാരം നിലനിർത്താനുള്ള പരമപ്രധാനമായും ശക്തവും വ്യക്തവുമായ ഒരു ആയുധമാണ് പട്ടാളവും പോലീസും. നമുക്കറിയാം ഏത് ആര് ഭരിച്ചാലും, പക്ഷേ അവിടെ ഇത് സ്വകാര്യവൽക്കരിക്കുമ്പോൾ, അവർക്ക് ട്രെയിനിങ് സെൻ്ററുകൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ അത് ആരുടെ കയ്യിലെത്തുമെന്നും അതെങ്ങനെയൊക്കെ മാറുമെന്നും നമുക്കറിയാം. ഇതിനെ അവർ പറയുന്ന മറ്റൊരു ന്യായമുണ്ട്. എല്ലായിടത്തും ഈ മതവാദികൾ മത രാഷ്ട്രത്തിന് അവർ പറയുന്ന ഒരു ന്യായമുണ്ട്, ഒരു രാജ്യത്തിനെ ഒന്നിച്ചു നിർത്താൻ മതത്തിനേ കഴിയൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്, എങ്ങനെയാണ് പഴയ പാകിസ്ഥാൻ ബംഗ്ലാദേശും പാകിസ്ഥാനുമായി മാറിയത്? കിഴക്കൻ പാകിസ്ഥാൻ എങ്ങനെയാണ് പാകിസ്ഥാൻ്റെ മദർലാൻഡിൽ നിന്ന് അത് വിട്ടുപോയി ബംഗ്ലാദേശ് രൂപപ്പെട്ടത് എന്ന് ചോദിക്കേണ്ടി വരും. ചെക്കോസ്ലോവാക്യ എങ്ങനെയാണ് ചെക്കും സ്ലോവാക്യയുമായി മാറിയത്? ഒറ്റ മതം മാത്രമേ അവിടെ ഉള്ളൂ, എങ്ങനെയാണ് ഇത് രണ്ടായി മാറിയത് എന്നുകൂടി നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മതത്തിനൊന്നും ഒരിക്കലും ഒരു രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ കഴിയും എന്ന് നമ്മൾ അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശ് ഇവിടെ നമ്മൾ കണ്ടതാണ്. ശ്രീലങ്കയിൽ ഒരൊറ്റ രാജ്യവും ഒറ്റ മതവും, അവിടെ വളരെ മൈനോറിറ്റിയാണ് പിന്നെ ഹിന്ദുക്കൾ, വളരെ ഭൂരിപക്ഷമുള്ള പിന്നെ ബുദ്ധമതക്കാർ. അവിടെ എന്തിനാണ് സൈമൺ ബണ്ടാരക നായകെ ഒരു സന്യാസി കയറി കുത്തിക്കൊന്നത് എന്നുകൂടി നമ്മൾ ആ ചോദ്യത്തിനും കൂടി നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടൊരു മതത്തിനൊരു രാഷ്ട്രത്തെ ഒന്നിച്ചു നിർത്താൻ കഴിയുന്ന വെറും വ്യാമോഹമാണ്, വെറും പൊട്ടത്തരമാണ്. മറിച്ച് ജനാധിപത്യം എന്നത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അതൊരു ആയുധമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഏറ്റവും വലിയ അപകടകരമായി എനിക്ക് തോന്നിയത് നേരത്തെ പറഞ്ഞ അന്ന് പറഞ്ഞ ഒരു വിഷയം തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഒരു ജഡ്ജി പെൻഷനായാൽ അദ്ദേഹത്തിന് റീപോസ്റ്റ് ചെയ്യുന്ന ഒരു നിയമം, ഒരു ജഡ്ജി പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിന് അതിനേക്കാൾ ഉന്നതമോ അതിന് സമാനമായോ ഒരു പദവി കൊടുത്ത് കുടിയിരുത്തുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നിടത്തോളം കാലം എല്ലാ കാലത്തും വരുന്ന സർക്കാരിനെതിരെയുള്ള എല്ലാ കേസുകളിലും സർക്കാരിന് അനുകൂലമായി തന്നെ വിധിയുണ്ടാവും. ഗുജറാത്തിലെ കലാപ കേസുകളെല്ലാം നമ്മൾ പരിശോധിക്കണം. ആ കലാപ കേസുകളിലൊക്കെ സർക്കാരിന് അനുകൂലമായി വിധി എഴുതിയ ജഡ്ജിമാർ പിന്നെ ഏതൊക്കെ പൊസിഷനിലിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കോൺഗ്രസിൻ്റെ കാലത്തായാലും ശരി, ഇപ്പം ഭരിക്കുന്നവരുടെ കാലത്തായാലും ശരി, ഇതൊക്കെ ഇവിടെ പണ്ട് മുതലേ സംഭവിച്ചു വരിക. ഇതിനെതിരെ കോടതിയിലെ ഒരു ബില്ല്, ഒരു പാർലമെൻറ്റ് ഒരു ബില്ലൊരാൾ കൊണ്ടുവന്നു. അതായത് ഒരു ജഡ്ജ് പെൻഷനായാൽ വരുന്ന 3 കൊല്ലക്കാലത്തേക്ക് അയാൾക്ക് പോസ്റ്റിംഗ് കൊടുക്കരുത്, ഒരു തരത്തിലുള്ള പോസ്റ്റിംഗും കൊടുക്കരുത് എന്ന് പറയുന്ന ബില്ലിനെ ചർച്ചയ്ക്കെടുക്കാൻ പോലും പാർലമെൻറ്റ് തയ്യാറായില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പട്ടാളത്തിന് കയ്യിലൊതുക്കുക, നിയമ സംവിധാനത്തിനെ കയ്യിലൊതുക്കി കഴിഞ്ഞാൽ ഒരു സർക്കാരിനെയും പിന്നെ സാധാരണക്കാരന് ചോദ്യം ചെയ്യാനൊക്കാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരൊറ്റ ആയുധമാണ് നമ്മുടെ കയ്യിലുള്ളത്, തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ വകതിരിവോടെ തിരിച്ചറിവോടെ വോട്ട് ചെയ്ത് ആ ആയുധം കൊണ്ട് പോരാടുകയും ഈ പറഞ്ഞതുപോലെ ജാതി മത വർഗീയ ശക്തികൾക്കാരുടെ ഇതായി നിലനിൽക്കുന്നവനേക്ക് അരിഞ്ഞു തള്ളാനുള്ള ഏക ആയുധം നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആ വകതിരിവാണ് ഈ വോട്ടർമാർ, ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടാകേണ്ടത്. എന്ത് ചെയ്യാം, നമ്മളിതൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, അധികം ആളുകളില്ല എന്നുള്ള ദുഃഖം കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സുഹൃത്തുക്കളെ, എൻ്റെ പേര് പ്രതീഷ് ബി. ഞാൻ യുക്തിവാദി സംഘം തിരുവനന്തപുരം എന്ന സംഘടനയുടെ ആറ്റങ്ങൽ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒന്ന്, ഇപ്പം നമ്മുടെ ജനാധിപത്യം എന്താണ് എന്ന് അംബേദ്കർ വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് നമ്മളിൽ സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടല്ല. അതിനെ അംബേദ്കർ വിശേഷിപ്പിക്കുന്നത് അസോസിയേറ്റഡ് ലിവിങ് എന്നാണ്. അത് രണ്ട് വ്യക്തികൾ തമ്മിലും വ്യക്തികൾ സമൂഹവും തമ്മിലും സമൂഹവും തമ്മിൽ നടക്കുന്ന വ്യവഹാരങ്ങളുടെ ഒരു അടിസ്ഥാന തത്വമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ജനാധിപത്യം ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സമൂഹം ആ പുരോഗതിയിലേക്കോ മാനവികതയിലേക്കോ ആധുനികതയിലേക്കോ പോവില്ല. ഇതിൻ്റെ എല്ലാം ആധുനികമായാലും എന്തു തന്നെ ആയാലും എൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ പുരോഗമനാത്മകമായി നോക്കുമ്പോൾ അവിടെ അതിൻ്റെ ആ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് വ്യക്തിയാണ്. വ്യക്തിക്കാണ് അവകാശങ്ങളുള്ളത്, വ്യക്തിക്കാണ് ഉത്തരവാദിത്തങ്ങളുള്ളത്, വ്യക്തിക്കാണ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ വ്യക്തി പരമപ്രധാനമാണ്. എന്നാൽ മതരാഷ്ട്രത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തി എന്നത് മാറി വ്യക്തിയുടെ സ്വത്വം എന്നതിലേക്കും
ആ അതൊരു ഗ്രൂപ്പിലേക്കും ആയി മാറും. അപ്പോൾ റൈറ്റ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റേതായി മാറും. അവിടെയാണ് ഒരു മതരാഷ്ട്രവാദം ഒരു ഭീഷണിയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ജനാധിപത്യം നിലനിർത്താനും ഇന്ത്യൻ ഭരണഘടന പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ അത് പര്യാപ്തമാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു പുരോഗതിക്ക് പര്യാപ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടന മാത്രമാണ്, അത് മറ്റൊന്നല്ല. പക്ഷേ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, അംബേദ്കർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു നല്ല ഭരണഘടന ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈയൊരു പുരോഗമന മുന്നണിയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ ബാക്കിലേക്ക് പോകരുത്. നിങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിലും ബാക്കിലേക്ക് പോകരുത്. നിൽക്കുന്നിടത്ത് തന്നെ നിന്നോളൂ, പക്ഷേ ബാക്കിലേക്ക് പോകരുത് എന്ന് അംബേദ്കർ വളരെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിന്ന് ബാക്കിലേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ മതരാഷ്ട്രവാദത്തെ നമ്മൾ നിഷേധിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും തന്നെ എല്ലാ മതങ്ങളും ഒരുപോലെയല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സാമൂഹികമായും സാമ്പത്തികമായും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നു. ഇതൊന്നും ജനങ്ങളെ അത് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് മറ്റ് ചില മതങ്ങൾ നമ്മളെ തകർക്കാൻ വരികയാണ്. അതുകൊണ്ട് അവർ തകരാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു മതാത്മകമായി ഒരുമിച്ച് നിൽക്കണം എന്ന ചിന്ത വരുന്നു. അതായത് നമ്മളിവിടെ നമ്മുടെ രാജ്യം സാമ്പത്തികമായും സാമൂഹികമായും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തന്നെ ചില മതങ്ങൾ നമ്മളെ തകർക്കാൻ വരികയാണ്. അപ്പോൾ അത് തകർക്കാതിരിക്കണമെങ്കിൽ നമ്മളിവിടെ മതാത്മകമായി നിലനിൽക്കണം എന്ന ചിന്തയിലേക്ക് ജനങ്ങൾ എത്തുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ ഇന്ത്യൻ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഈയൊരു ജനങ്ങളുടെ ഈയൊരു ചിന്തയാണ്, ഈ ഒരു മതാത്മക ചിന്തയാണ്. ഇതിന് ഒരു മാറ്റം വരണം. ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ വേര് കിടക്കുന്നത് എവിടെയാണ് എന്ന് കണ്ടെത്തി ആ വേരറുക്കുന്ന മൂവ്മെൻ്റ് ഉണ്ടാവണം. അങ്ങനെ മൂവ്മെൻ്റ് ഉണ്ടാകാത്തടത്തോളം കാലം ഇവിടെ ഒരു മാറ്റവും അല്ലെങ്കിൽ ഒരു പുരോഗതിയും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ജനാധിപത്യം പോലെ തന്നെ മതേതരത്വവും നമുക്ക് വളരെ പരമപ്രാധാന്യമുള്ള ഒരു തത്വസംഹിതയാണ്. പക്ഷേ എന്താണ് ഈ മതേതരത്വം എന്ന് പറയുന്നത്? ഈ ലോകത്ത് എല്ലായിടത്തും മതേതരത്വം ഒരേപോലെ അല്ല നിലനിർത്തുന്നത്. അതായത് ചില രാജ്യങ്ങളിൽ മതവും സമൂഹവും രണ്ട് വ്യത്യസ്ത കൈവഴികളിൽ പാരലൽസായി മുന്നോട്ട് പോകും. അതേ മതം സമൂഹത്തിലോ അല്ലെങ്കിൽ മതം രാജ്യത്തിലോ രാജ്യം മതത്തിലോ ഇടപെടത്തില്ല. അങ്ങനെ പോകുന്ന ചില രാജ്യങ്ങളുണ്ട്. അതും ഒരു മതേതര രാജ്യമായിട്ടാണ് നമ്മുടെ സമൂഹം കണ്ടുകൊണ്ടിരുന്നത്. ഇനി ചില രാജ്യങ്ങളിൽ മതം സമൂഹത്തിൽ ഇടപെടും. അതായത് സമൂഹം എങ്ങനെ പോകണമെന്ന് ആ മതങ്ങൾ ആത്യന്തികമായി തീരുമാനിക്കും. അങ്ങനെ ചില രാജ്യങ്ങൾ നമ്മൾ മതേതര രാജ്യമായി പറയും. എന്നാൽ ചില രാജ്യങ്ങളിൽ സമൂഹം മതത്തിൽ ഇടപെടും. അതായത് മതം എങ്ങനെ പോകണമെന്ന് സമൂഹം തീരുമാനിക്കുന്ന അവസ്ഥ. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മതേതരത്വം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന് ഒരു മതമില്ല എന്നതാണ്. ഔദ്യോഗികമായി ഒരു നമുക്കൊരു മതമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തും വിശ്വസിക്കാം, എന്തും പ്രചരിപ്പിക്കാം, അത് പ്രചരിപ്പിക്കാതിരിക്കാം, അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ഒരു വ്യക്തിയുടെ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം തുല്യ സ്വാതന്ത്ര്യവും അവകാശവും പോലെ തന്നെ ഒരു വ്യക്തിയുടെ മതരഹിതനായിരിക്കാനും മതങ്ങൾക്കെതിരെ പറയാനുമുള്ള അവകാശം, രണ്ടുപേരുടെ അവകാശം തുല്യമാണ് എന്നതാണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത്. കാരണം ഇവിടെ വ്യക്തിയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. ഇപ്പോൾ ഞാനൊരു മതരഹിതനായ വ്യക്തിയാണ്. മതങ്ങൾ എന്ന് പറയുന്നത് മതങ്ങളെയും ദൈവങ്ങളെയും മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ചിന്തയിൽ നിന്നുണ്ടായ ചില കൺസെപ്റ്റുകൾ മാത്രമാണ് എന്ന് പറയുക. ഈ മതങ്ങളെയും ദൈവങ്ങളെയും സൃഷ്ടിച്ചത് മനുഷ്യരാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു യുക്തിവാദിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മതം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് വന്നതെന്നും മനുഷ്യൻ്റെ സിവിലൈസേഷനിൽ മതങ്ങൾ എന്തൊക്കെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും കൃത്യമായി മനസ്സിലാക്കിയ ആൾ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു ആധുനിക പുരോഗമന മാനവിക സമൂഹത്തിൽ നമ്മൾ പരിണാമഗതിയേക്കാളും വളരെ വേഗത്തിൽ സഞ്ചരിച്ചത് കൊണ്ട് മതങ്ങൾക്കിന്ന് മനുഷ്യരെ പിറകോട്ട് വലിക്കുന്നൊരു ഇതാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മതരഹിതരാകേണ്ടതുണ്ട്. പക്ഷേ മതരഹിതനായിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് മതവാദിയാകാനുള്ള അവകാശം അവിടെ തുല്യമാണ്. ഈ തുല്യതയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആണിക്കല്ല് അല്ലെങ്കിൽ ആധുനികത ആണിക്കല്ല് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇത് ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. കേവലമായ മതരാഹിത്യമല്ല ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത്. കാരണം എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിൽ. അതായത് ഇൻട്രാ റിലീജിയസ് ഡൊമിനൻസ് എന്നും പറയും, ഇൻ്റർ റിലീജിയസ് ഡൊമിനൻസ് എന്നും പറയും. ഇൻട്രാ റിലീജിയസ് ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ ഒരു മതമെന്ന് വിവക്ഷിക്കപ്പെടുന്ന ഒരു തത്വസമൂഹയ്ക്കകത്ത് തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പുകൾ, ഇപ്പോൾ നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ബ്രാഹ്മണ്യ ലോകബോധം എന്ന് പറയും, ആ അങ്ങനെയുള്ള ബ്രാഹ്മണ്യവാദികൾ ആ ബാക്കിയുള്ള മതത്തിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള ചിന്ത പദ്ധതിയിൽ നിൽക്കുന്ന ആൾക്കാരെ അടിച്ചമർത്താൻ ശ്രമിക്കും. അതാണ് ഇൻട്രാ റിലീജിയസ് ഡൊമിനൻസ് എന്ന് പറയും. ഇനി ഈ ബ്രാഹ്മണ്യവാദികൾ തന്നെ മറ്റ് മതങ്ങളെ തകർക്കാനും അതിനെ ഇല്ലാതാക്കാനും എന്നിട്ട് എന്തിനെ തകർക്കാനും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കാനല്ല, ഇവരുടെ ഈ ബ്രാഹ്മണ്യം നടപ്പിലാക്കാനാണ്.
അപ്പോൾ അങ്ങനെ ഇൻട്രാ റിലീജിയസ് ഡോമിനൻസും ഇൻ്റർ റിലീജിയസ് ഡോമിനൻസും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് ഔദ്യോഗികമായ ഒരു മതമില്ല എന്ന് പറയുന്നത്. ഈ ഔദ്യോഗിക മതമില്ല, അതായത് നമുക്ക് എന്തും പ്രചരിപ്പിക്കാം, പക്ഷേ പ്രചരിപ്പിക്കാതിരിക്കാം, മതരഹിതനായിരിക്കാം, മതമായിരിക്കും, ഇതെല്ലാം അവകാശങ്ങൾ തുല്യമാണ് എന്നുള്ളതാണ്. ഈ തുല്യതയ്ക്കാണ് ഇപ്പോൾ കോട്ടം വരാൻ പോകുന്നത്. അത് നമ്മൾ എന്തെങ്കിലും ഒരു തട്ടുമുട്ട് പരിപാടികൾ ഭരണഘടനയ്ക്കകത്ത് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ നിയമം പാസ്സാക്കിയതുകൊണ്ട് മാത്രം ഇവിടുത്തെ രീതി ഇല്ലാതാവുന്ന ഇത് ചിന്തയിലേക്ക് ചിന്താപരമായ മാറ്റം ഉണ്ടാവണം. അതായത് ഒരു പാരമ്പര്യ സമൂഹത്തിൽ നിന്ന് പാരമ്പര്യാനന്തര സമൂഹത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ ചിന്താപരമായ ഒരു വിപ്ലവം തന്നെ ഉണ്ടാവണം. ഇത് നമ്മുടെ ചിന്തയിൽ നടക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇനി ഇന്ത്യൻ സമൂഹം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ കേവലമായി വർഗപരം മാത്രമോ വർണ്ണപരം മാത്രമോ അല്ല. ചില ആൾക്കാർ ഇത് വർണ്ണപരമാണ് എന്ന് പറഞ്ഞ് വർണ്ണപരമായ വിഷയങ്ങൾ മാത്രം സംസാരിക്കുകയും ചില ആൾക്കാർ വർഗപരമാണ് എന്ന് പറഞ്ഞ് വർഗപരമായ പ്രശ്നം മാത്രം സംസാരിക്കുകയും ചെയ്യുന്നു. ഇവിടെ അംബേദ്കർ എന്ന് പറയുന്നയാൾ ഇതിൻ്റെ സമന്വയം രണ്ടിൻ്റെ സമന്വയത്തിൻ്റെ വഴി കൂടെ പോയ ആളാണ്. അപ്പോൾ ഒരു അംബേദ്കറിസം എന്ന് പറയുന്നയാൾ എപ്പോഴും വർഗപരവും വർണ്ണപരവുമായ പ്രശ്നങ്ങൾ, അതായത് വർഗപരമായും വർണ്ണപരമായും പ്രശ്നങ്ങളെ കാണുകയും ഇത് രണ്ടും പഠിച്ച് വർഗപരമായും വർണ്ണപരമായും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അംബേദ്കറിൻ്റെ വാദങ്ങൾ സാർത്ഥകമാകുന്നത്, ഇന്ത്യ ഒരു പുരോഗതിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ 2008 വേൾഡ് റിസഷൻ വന്നപ്പോൾ പല രാജ്യങ്ങളും മാനത്ത് നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നിന്നപ്പോൾ ഇന്ത്യ ആ റിസഷനെ അതിജീവിച്ചത് ആണിക്കല്ല് എന്ന് പറഞ്ഞ അംബേദ്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2008 ലോകത്ത് മാർക്സിനേക്കാളും ലോകം ചർച്ച ചെയ്തത് അംബേദ്കറിനെ കുറിച്ചാണ്. അംബേദ്കർ അങ്ങനെയാണ് ഒരു തമസ്കരിക്കപ്പെട്ടിരുന്ന അംബേദ്കറിനെ ചരിത്രത്തിലേക്കും വീണ്ടും പുരോഗതിയിലേക്കും തിരിച്ച് ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് വേൾഡ് റിസഷന് മുഖ്യമായൊരു പങ്കുണ്ട്. കാരണം അന്ന് ലോകം അംബേദ്കറെ വായിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. മാർക്സിനെ കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണോ ന്യൂട്ടോണിയൻ ഫിസിക്സ് കൊണ്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കാനാകാതെ വന്നപ്പോൾ അവിടെ ഐൻസ്റ്റീന് വരേണ്ടി വന്നത്, അതുപോലെ തന്നെയാണ് മാർക്സ് പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മാർക്സിന് പറയാൻ പറ്റാതെ പോയ ചില കാര്യങ്ങൾ അത് പൂരിപ്പിക്കാനേ അംബേദ്കർ വന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഈ വർഗപരതയുടെയും വർണ്ണപരതയുടെയും സമന്വയത്തിലൂടെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇത് നമ്മുടെ ജനങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുള്ളൂ. അതിൽ ആ പഠനത്തിൻ്റെ ഭാഗമായി, ആ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഈ തെരുവ് ചർച്ചകൾക്കും ഈ തെരുവോര കോർണർ മീറ്റിങ്ങുകൾക്കും വളരെ പ്രാധാന്യം ഞാൻ കാണുന്നു. ഇതൊരു ചരിത്ര സംഭവമാണ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം നമ്മുടെ ഈ തെരുവോരങ്ങളിൽ നിന്ന് നമ്മുടെ ജനങ്ങൾ, കാര്യം നമ്മുടെ കേരള സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് ഈ തെരുവോര ചർച്ചകളും തെരുവോര സമരങ്ങൾക്കൊക്കെ വളരെ പരമ പ്രാധാന്യമുണ്ട്. അങ്ങനെയാണ് നമ്മൾ വളർന്നത്, നമ്മൾ മുന്നോട്ട് പോയത്. ഈ തെരുവോരവും ഈ ചർച്ചകളുമൊക്കെ എവിടെയോ നമ്മൾ മറന്നു വെച്ച് പിന്നോട്ട് നടന്നു തുടങ്ങിയപ്പോഴാണ് കേരളവും പിന്നോട്ട് പോയത്. ഇതാണ് എനിക്ക് ഇവിടെ ആമുഖമായും ഈ ചർച്ചയുടെ ഒരു ഭാഗമായും പറയാനുള്ളത്. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന നാസിക് നേഷൻ എന്ന സംഘടനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനീ ഭരണഘടന അങ്ങനെ ആഴത്തിൽ അറിയുന്ന ഒരാളല്ല, സാമാന്യമായ ധാരണയേ ഉള്ളൂ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന പിഴവുകൾ നിങ്ങൾ തിരുത്തിയാൽ മതി. രണ്ട് സംഭവങ്ങൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ കേരളത്തിൽ നടന്നത് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. നിങ്ങളും ശ്രദ്ധിച്ചു വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു TTRനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു, അദ്ദേഹം മരിച്ചുപോയി. കൊല്ലാൻ വേണ്ടി തള്ളിയിട്ടതാണോ അല്ലയോ എന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ. നമ്മളങ്ങനെ ഡേറ്റ ഇല്ലാതെ വർത്തമാനം പറയുന്നത് ഭംഗിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. അദ്ദേഹം മദ്യപിച്ചിരുന്നു, ചെറിയ കലിപ്പിലായിരുന്നു. ഇത് ഞാനൊരു സാമൂഹ്യ ജീവിതം എന്നുള്ളതിൽ പറയുകയാണ്. എൻ്റെ മകനെ തള്ളിയിട്ട് എനിക്ക് നോവും, പക്ഷേ ഇത് സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വർത്തമാനം പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അയാൾ എന്തായാലും തള്ളിയിട്ടു, കൊല്ലപ്പെട്ടു. നമ്മുടെ ഷിൻലാൽ, പ്രിയപ്പെട്ട കഥാകൃത്ത്, അക്കാദമി അവാർഡ് കിട്ടിയ ഷിൻലാലിൻ്റെ സുഹൃത്താണ്. ഇയാളെ മരണശേഷം വന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് എന്നെ ഏകെ വ്യാകുലപ്പെടുത്തിയത്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കവയിത്രി, പുസ്തക പ്രസാധന രംഗത്ത് വന്നിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ അന്യസംസ്ഥാനം, അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അന്യസംസ്ഥാനം എന്നുള്ള തരത്തിലൊരു പ്രയോഗം നടത്തുകയുണ്ടായി. ഇത് ഒരാളല്ല എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. നമ്മൾ ശത്രുക്കളായി കാണുന്നത് നമ്മുടെ നേരെ നിൽക്കുന്നവരെയാണ്. നമ്മൾ ഇങ്ങോട്ട് നോക്കാറില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ ആരാണ്? ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ മനുഷ്യനായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതിൽ നമ്മൾ പരാജയപ്പെടുന്നു. ഏറ്റവും പുരോഗമനം പറയുന്ന, വലിയ വസ്തുതകൾ പറയുന്ന, അങ്ങനെയുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന, അങ്ങനെ കവിത എഴുതിയ ഒരാൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ആരൊക്കെ പറയില്ല?
ഈ അന്യമെന്നുള്ള വാക്ക് തന്നെ നിഷിദ്ധമാണ്. അത് സംസ്കൃതം ബ്രാഹ്മണിക്കൽ റിലിജിയൺ എന്നാ പറയാമോ? ഹിന്ദുമതമെന്ന് തന്നെ പറയാൻ പറ്റില്ല. ബ്രാഹ്മണ മതം നമുക്ക് സമ്മാനിച്ച, സംഭാവന ചെയ്ത വാക്കാണത്. ഈ വാക്ക് നമ്മൾ കൊണ്ടു നടക്കുകയാണ്. ഇതൊരു നിഷിദ്ധ വാക്കാണെന്ന്, ഇതൊരു അശ്ലീല വാക്കാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമുക്കെന്തോ തകരാറുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പുരോഗമന ചിന്താഗതിക്കാർ, ഇവരെന്ന് ഞാൻ പേര് പറയുന്നില്ല, പറയാൻ വിഷമമുള്ളതുകൊണ്ടല്ല, അതുകൊണ്ട് മുതലെടുക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്, അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പ്രസ്താവന പിൻവലിക്കണം. അയാൾ മാത്രം പ്രസ്താവന പിൻവലിച്ചു, മറ്റേയാൾ കണ്ടതായി പോലും നടിച്ചില്ല. നടിച്ചെങ്കിൽ ഞാൻ വിടില്ലായിരുന്നു എന്ന് തീരുമാനിച്ചു. അയാളെ നേരിട്ട് കണ്ട് തെരുവിൽ ചോദ്യം ചെയ്യാൻ എനിക്ക് തോന്നിയിരുന്നു. വളരെ മാന്യമായിട്ടാണ്, അല്ലാതെ ആക്രമണത്തിൻ്റെ ഭാഗത്തിലല്ല. രണ്ടാമത്തെ സംഭവം, ഒരു ഡോക്ടർ വധിക്കപ്പെട്ടു. നമ്മൾ വധശിക്ഷയ്ക്കൊക്കെ എതിരാണ്, ഒക്കെ ശരിയാണ്, നമ്മളെല്ലാം പറയുന്നുണ്ട്. ഡോക്ടർ വധിക്കപ്പെട്ടത് വളരെ സങ്കടകരമായ സംഭവമാണ്. അതിൻ്റെ പിറ്റേന്ന് നമ്മുടെ മലയാള പത്രത്തിൽ, ഒരു പത്രത്തിൽ, ഏത് പത്രമെന്ന് പറയുന്നില്ല, പത്രം, ചെറിയൊരു വാർത്ത വന്നു. മഹാരാഷ്ട്രയിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ മാലിന്യം ഇപ്പോഴും, അത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവർ വാരുന്നുണ്ട്. മാലിന്യം വാരാൻ പോയ ഒരു കുടുംബത്തിലെ 5 പേർ വധിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുകയാണ്. വീണു മരിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. വധമായിട്ടാണ് കൂട്ടേണ്ടത്. ഈ 5 പേർ മരിച്ചത് ഇന്ത്യയിലെങ്ങും, കേരളത്തിൽ ഒരിടത്തും, നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഒരിടത്തും ചർച്ച ചെയ്തില്ല. എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യാതെ പോയി? ഈ ഒരാൾ വധിക്കപ്പെട്ടപ്പോൾ അത് വലിയ ചർച്ചയുണ്ടാക്കി. ചർച്ച ചെയ്യേണ്ടത് ഞാൻ പറയുന്നില്ല. ഈ അടുത്ത കാലത്താണ് ചാനലുകൾ കളഞ്ഞത് ആ ചർച്ചയെ. ഇതെന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവർ വന്ന പശ്ചാത്തലം, ഒരാൾ വധിക്കപ്പെടുമ്പോൾ അയാളുടെ പശ്ചാത്തലം നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ. അയാൾ ആരാണ്, സമൂഹത്തിൽ ആരാണ്, അയാളുടെ ജാതി പരിസരം പോലും, മതപരിസരം പോലും നമുക്ക് വിഷയമാകുന്നുണ്ട്. അതിഥി തൊഴിലാളി എന്ന് ആക്ഷേപിച്ചാണ് ഈ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ആളെ വിളിച്ചത്. എന്ന് വെച്ചാൽ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ഇവിടെ പണിയെടുക്കാൻ വന്നവർ ഹീനരായ മനുഷ്യരാണെന്നും, അവരാണ് കേരളത്തിലെ സാംസ്കാരിക രംഗം, നമ്മുടെ സാമൂഹ്യ രംഗം ദുഷിപ്പിക്കുന്നതെന്നുമുള്ള ഒരു സന്ദേശമാണ് ഈ പുരോഗമനകാരികൾ അടക്കം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത്. ആസാമിൽ പണിയെടുത്ത്, തേയിലത്തോട്ടത്തിൽ പണിയെടുത്ത് വന്നൊരു മലയാളിയുടെ ചരിത്രമുണ്ട്. ലോകമെമ്പാടും മലയാളി ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്നുണ്ടെന്ന്. ബോംബെയിലും, നമ്മുടെ പഴയ ബോംബെ, മുംബൈ എന്നല്ലേ പറയുന്നത്, ആ ബോംബെയിലും മദ്രാസിലും പോക്കറ്റ് അടിക്കുന്ന മലയാളികൾ, നെടുമങ്ങാട്ടുകാരനായ ഒരാളുണ്ടത്, എൻ്റെ ഒരു ബന്ധുവാണ്, എനിക്ക് പരിചയമുണ്ട്, അദ്ദേഹം തുറന്നു പറഞ്ഞതുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ച് ഒരു ഗോപാലൻ പോക്കറ്റ് അടിച്ചു മലയാളി, അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മലയാളികളും പോക്കറ്റടിക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നൂലേ? നമ്മൾ ഉണരില്ലേ? ധോത്തിവാല മദ്രാസി ചോടെന്ന് ശിവസേന മുദ്രാവാക്യം വിളിച്ചു ബോംബെയിൽ, നമുക്ക് സങ്കടം തോന്നിയില്ലേ? ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഒരു പ്രസ്ഥാനം ഒഴിഞ്ഞില്ല, എല്ലാവരും ഒരുമിച്ച് ഈ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകളും അതിനെതിരെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയും അവിടെ ആ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട മലയാളികൾ ക്ഷുഭിതരായി അവരുടെ വേദിയിൽ നിന്ന്, അവരുടെ ആഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യണം. പത്രമൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെയാണോ നമ്മളൊരു വിഷയത്തെ കാണേണ്ടത്? വധശിക്ഷയ്ക്ക് എതിരാണെന്ന് പറഞ്ഞ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തക, ഒരു ബലാത്സംഗ സംഭവം നടന്നു, ബലാത്കാരം നടന്നു, അവരുടെ പ്രസ്താവന, ഇങ്ങനെയുള്ളവൻ ചെയ്ത അവയവത്തെ വെട്ടി നുറുക്കി ഹീനമായി കൊല്ലണമെന്നായിരുന്നു. ഞാൻ ആ പോസ്റ്റിന് താഴെ പ്രതികരിച്ചു, ടീച്ചർ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമല്ല ഇപ്പോൾ പറയുന്നത്, വിരുദ്ധമായി പറയുന്നു. ഒന്നുകിൽ ടീച്ചർ വധശിക്ഷയ്ക്ക് അനുകൂലം എന്ന് പറയണം, എനിക്ക് തർക്കമില്ല, ടീച്ചർക്ക് അങ്ങനെ പറയാം. അല്ലാതെ എനിക്കിഷ്ടമുള്ള കാര്യത്തിൽ മാത്രം ആരെ വധിക്കരുത്, എനിക്കിഷ്ടമില്ലാത്ത കാര്യത്തിൽ വധിക്കണം എന്ന് പറയുന്നത് അനാശാസ്യമാണെന്ന്, അതങ്ങ് കൈവച്ചാൽ മതിയെന്നാണ് വളരെ, അതുവരെ സംസ്കൃതത്തിൽ മാത്രം പറഞ്ഞിരുന്ന ആ സ്ത്രീ മലയാളത്തിൽ എന്നെ തെറിവിളിക്കുകയുണ്ടായി. എനിക്ക് സന്തോഷം തോന്നി, അത് അവരൊക്കെ കൊണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഇത് ഓരോ കാര്യങ്ങളും മലയാളത്തിൽ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ, സത്യത്തിൽ എനിക്ക് ഭയമാണ്, അറിയാതെയെങ്കിലും ഒരു വാക്ക് ആരെയെങ്കിലും നോവിക്കുന്ന തരത്തിൽ വന്നു പോയെങ്കിലോ എന്നുള്ള ഭയം എനിക്കുണ്ട്.
ആ ഭയം നമുക്ക് വേണം. വാക്കിൽ പോലും നമ്മൾ ജാഗ്രത പാലിക്കണം. കാരണം ബ്രാഹ്മണ്യം തന്ന വാക്കാണ് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അത് യാതൊരു തർക്കവുമില്ല. അത് നമ്മുടെ ഋഗ്വേദം വന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായതല്ല, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വന്നിട്ടുണ്ടായതല്ല, സഞ്ചാര വഴിക്ക് തന്നെ ഉണ്ടായതാണ്. അതിലെ പുരുഷ സൂക്തത്തിലാണ് ഈ സവർണബോധം ആദ്യമായിട്ട് ഇന്ത്യ പരിചയപ്പെടുന്നത്. അതുവരെയുള്ള ഇവിടുത്തെ സമൂഹമെന്നോ ഹരപ്പൻ സംസ്കാരത്തിലെ സമൂഹമെന്നോ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അതിന് തെളിവുമില്ല. അവരെ തെളിവുണ്ടാക്കാൻ നോക്കിയാണ്, പക്ഷെ നടന്നില്ല. ഒരു കാളവണ്ടിയുടെ ഒരു ചെറിയ രൂപത്തിൻ്റെ അംശം കിട്ടിയപ്പോൾ രഥമാണെന്നൊക്കെ പറഞ്ഞു നോക്കി, അതും നടന്നില്ല. ഒരു മൃഗത്തിൻ്റെ കാലുകൾ വച്ചുകൊണ്ടത് അശ്വമാണെന്ന് അവർ പറഞ്ഞു. കുതിരയെന്നല്ല അവർ പറയുന്നത്, അശ്വമാണെന്ന് പറയും. പക്ഷെ അതൊന്നും അല്ല എന്ന് തെളിഞ്ഞു അത്. അപ്പോൾ ഹരപ്പൻ സംസ്കാരം എന്തെങ്കിലും ആര്യനുമായിട്ട് ബന്ധമുള്ളതാണെന്ന് തെളിയിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വലിയ പാരമ്പര്യം പറയാൻ അവർക്കില്ല. ഇനി നമ്മൾ ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ വ്യവഹാരമാലയാണ് എനിക്ക് ഏറ്റവും പരിചിതമായ നിയമഗ്രന്ഥം. കാരണം സംഗതിവശാൽ ലാൽസലാം എന്നെ ഏൽപ്പിച്ചു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭീതി. മൊത്തത്തിൽ സംസ്കൃതമാണ്, മലയാളം പോലും നേരെ അറിയാത്ത ഞാൻ ഈ സംസ്കൃതം എങ്ങനെയാണ് നോക്കുന്നത്? വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് 2 വർഷമെടുത്തിട്ടാണ് അതിനെ ഒന്നും നോക്കി മനസ്സിലാക്കിയത്. എല്ലാവരും നോക്കി സൂക്ഷിക്കേണ്ട, വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണത്. കൃത്യമായും സ്ത്രീയെ, ശിശുക്കളെ, മനുഷ്യനെ എല്ലാം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ വരാത്തത് പഞ്ചമന്മാരാണ്. ശൂദ്രർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നായർ വിഭാഗത്തിലുള്ളവർ വിചാരിക്കും ഞങ്ങൾ പെടുമെന്ന്. അവരതിൽ പെട്ടിട്ടില്ല എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവരും അവർണ വിഭാഗത്തിലായിരുന്നു ഇവരുടെ കണ്ണിൽ. അതിൽ ഏറ്റവും അവസാനം പറയുന്ന തമാശ മാത്രം ഞാൻ പറയാം. ഒരു ആള് മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ധനം, ആ ധനത്തെ എങ്ങനെ വിനിയോഗം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഒരിക്കലും രാജാവ് അതെടുക്കാൻ പാടില്ല. കാരണം അത് ഏറ്റവും ഹീനമായ പദ്ധതികൾ പ്രകാരം വന്നു ചേർന്നതാണ്. അതുകൊണ്ട് അതിന് അർഹതയുള്ളത് വരുണന് കൊടുക്കാം. വരുണൻ അങ്ങനെ ഒരു സങ്കല്പ കഥാപാത്രമാണ്. വരുണൻ നമുക്ക് അറിഞ്ഞുകൂടാ. വരുണൻ അല്ലെങ്കിൽ പിന്നെ അതിന് അർഹതയുള്ളത് ബ്രാഹ്മണനാണ്. പറഞ്ഞു വച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ജന്മം കൊണ്ട് തന്നെ ശുദ്ധരായി ലോകത്തിൽ ഒരേ ഒരു വർഗമേ ഉള്ളൂ, അത് ബ്രാഹ്മണനാണെന്ന്. ഇപ്പം ജന്മത്താൽ ശുദ്ധനായവൻ ഏതിനെ തൊടുന്നോ അതും ശുദ്ധമായി തീരും. അങ്ങനെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം പറഞ്ഞു വയ്ക്കുകയാണ്. ഇത് വ്യാഖ്യാനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന ഉള്ളൂർ മഹാകവിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം അദ്ദേഹം എഴുതി എന്നാണ് പറയുന്നത്. അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് അദ്ദേഹം തയ്യാറാക്കിയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ അതുകൊണ്ട് ബ്രാഹ്മണ സഭയിൽ നിന്ന് പുറത്താക്കിയെന്നും ഒരു മിത്ത് നമ്മൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹം ചെറിയൊരു ജാമ്യമെടുപ്പ് അതിനകത്ത് നടത്തിയിട്ടുണ്ട്. മനുവംശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം അതിനകത്ത് വന്നിട്ടുണ്ട് എന്നാണ്. ഇത് വച്ചിട്ടാണ് 1925 നമ്മുടെ നവോത്ഥാനം വളരെ കാര്യമായി കളിക്കുന്ന ഈ സമൂഹത്തിൽ, ആ സമയത്തൊരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ മിതവാദി മാസികയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മതപരിവർത്തനം എന്ന ചർച്ചയാണ്. ഹിന്ദു മതമാകുന്ന നികൃഷ്ട മതത്തിൻ്റെ, ഞാനല്ല പറയുന്നത് കേട്ടോ, എന്നാരും തല്ലാൻ വരരുത്, നികൃഷ്ട മതത്തിൻ്റെ, ചീത്ത മതത്തിൻ്റെ, അശ്ലീല മതത്തിൻ്റെ നുകം ഇനിയും നമ്മൾ ചുമക്കണോ? നമ്മൾ മതം മാറണം, മതപരിവർത്തനം ചെയ്യണം എന്നാണ് മിതവാദി കൃഷ്ണൻ പറഞ്ഞത്. ഈ മിതവാദി കൃഷ്ണൻ്റെ ചെറു കുട്ടിയാണ് ഡോക്ടർ KA ജയശീലൻ. അദ്ദേഹം ഹൈദരാബാദിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. പ്രധാനമായിട്ട് കവിത എഴുതുന്ന ആളാണ്. പേരുനെറ്റിയിൽ എന്ന പ്രസിദ്ധമായ രാഷ്ട്രീയ കവിതകളെല്ലാം വായിച്ചു നോക്കേണ്ടതാണ്. ആ കവിതയൊക്കെ എഴുതിയ ആളാണ്. അങ്ങനെ ചർച്ച വയ്ക്കുകയാണ്. കുമാരനാശാൻ്റെ ലേഖനം ഉണ്ട്, കത്തുണ്ട് അതിനകത്ത്. അദ്ദേഹം പറയുന്നത് മതപരിഷ്കരണമാണ് വേണ്ടത്, മതപരിവർത്തനം അല്ല, മതം മാറണ്ട എന്നാണ് അദ്ദേഹം. അദ്ദേഹം യുക്തിപൂർവ്വം അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അതിനകത്ത് പറഞ്ഞു വച്ചിട്ടുണ്ട്. കേരളകൗമുദി, നമ്മുടെ പത്രാധിപർ സുകുമാരൻ എന്നറിയപ്പെടുന്ന ആൾ, ഇസ്ലാം മതത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് സാഹോദര്യത്തിൻ്റെ മതമാണ് കേസരി പറഞ്ഞ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് സാഹോദര്യത്തിൻ്റെ മതമാകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് മാറാനാണ് ഞാൻ ഉദ്ഘോഷിക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം മതം മാറുകയുണ്ടായി. പിന്നെ SNDP യുടെ പ്രവർത്തകനൊക്കെ ആയിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പോയി. അങ്ങനെ കുറേ ആളുകൾ ഇസ്ലാം മതം പറയുന്നു, ക്രിസ്തുമതത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നു, ജാതി സങ്കീർണതയുള്ളത് കൊണ്ട് കേരള സമൂഹത്തിൽ അത് സാധ്യമല്ല എന്ന്. ഈ പ്രശ്നം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വ്യവഹാര സംഹിത
ഇവിടെ നിലവിലുള്ള സമയത്ത് നമ്മുടെ കൽപ്പാത്തിയിൽ ദളിതർക്ക് പോയേ കൂടല്ലോ, ഈഴവർക്ക് തീയർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ഒരു ഉത്തരവുണ്ടായി, ചെറുക്കുണ്ടായി. അതിനെതിരെ വലിയൊരു സമരം നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് തീയര് ഇസ്ലാം മതത്തിലേക്കാണ് മാറിയത്. അവർ നോക്കിയപ്പം ജാതിയെക്കുറിച്ച് പറയാത്തൊരു മതം, അത്ര സങ്കീർണമല്ലാത്തൊരു വ്യവസ്ഥയുള്ള മതം അവർ നോക്കിയതാണ്, എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. അവർ നോക്കിയപ്പോൾ അത് ഇസ്ലാം മതമാകൊണ്ട് അവർ മാറുകയുണ്ടായി. അങ്ങനെ തീയര് ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ കേരളത്തിൽ മലബാറിൽ തീയ സമുദായം പരിവർത്തനം ചെയ്തിട്ടുള്ളത് ഇസ്ലാം മതത്തിലേക്കാണ്. ഇത്തരം ഡേറ്റകൾ ഏറ്റവും പ്രധാനമാണ്. എന്തുകൊണ്ടാണ് അവർ മതത്തിൽ ഒരു മതത്തിലേക്ക് മാറിയത്? അംബേദ്കർ എന്തുകൊണ്ടാണ് ബുദ്ധമതത്തിലേക്ക് പോയത്? അടുത്ത നാൾ നടന്ന ഒരു സംഭവം പത്രത്തിൽ വന്നു. നിങ്ങൾ എത്ര പേര് കാര്യമായി അതിനെ ഒന്ന് നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഗുജറാത്തിൽ ബുദ്ധമതത്തിലേക്ക് കുറേ ആളുകൾ പരിവർത്തനം ചെയ്യാൻ തീരുമാനിച്ചു. ഗുജറാത്ത് സർക്കാർ ഒരു തീട്ടൂരം ഇറക്കുകയുണ്ടായി. അത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ പാടുള്ളൂ. നാളിതുവരെ മതം മാറാൻ വേണ്ടി അങ്ങനൊരു നിബന്ധന ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇല്ലായിരുന്നു. പേടിച്ച ആളുകൾ മാറില്ല, കുന്തുകളയെന്നുള്ളതുകൊണ്ട് മാറുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതില്ലായിരുന്നു. ഗുജറാത്തിൽ കഴിഞ്ഞ വർഷം മാത്രം 2000 ആളുകൾ ബുദ്ധമതത്തിൽ ചേർന്നു. അതാണ് നിലവിലുള്ള കണക്ക് ഡേറ്റയാണ് ഞാൻ പറയുന്നത്. ഒരു അതിശയക്തിയില്ല, നമുക്കത് കിട്ടും ഡേറ്റ നോക്കാം. 2000 ആളുകൾ. എന്തുകൊണ്ടാണ് ദളിതരായ മനുഷ്യർ ബുദ്ധമതത്തിലേക്ക് ചേർന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ആകമാനം അങ്ങനെ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് ആളുകൾ മതം മാറിപ്പോവുകയാണ്. ഈ മതത്തിൽ ഒരു പ്രശ്നവുമില്ലെങ്കിൽ എന്തുകൊണ്ട് മാറുന്നു എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന് അവരെ മാറാൻ ചെറുക്കാണ്. ഇതിലും വിചിത്രമായ കാര്യം, ബുദ്ധമതത്തിൻ്റെ അതിലെ അവിടെ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ സർക്കാർ കൊണ്ടുവന്ന ഈ നിയമം ഗുണപരമാണെന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ഭീതിയുണ്ട് അത് പറയാൻ. അയാൾ ചെറുത്തു പറഞ്ഞതേ ഇല്ലത്. ഇത് വളരെ രസകരമായ കാര്യമാണ്. ഇനി ബുദ്ധമതം മഹത്വമേറിയ മതമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ബുദ്ധമതം ഭരിക്കുന്ന മ്യാൻമാറിലാണ് രോഹിംഗ്യ മുസ്ലിംസ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത്. അവരെ ആകെ സ്വീകരിച്ചത് മേഘാലയ പോലുള്ള ഒരു സംസ്ഥാനത്തിലെ മനുഷ്യരാണ്. അവരെപ്പോഴും ബംഗ്ലാദേശികളെ കുടിയേറെ സംബന്ധിച്ചാണ്. അത് നമ്മൾ ആലോചിക്കേണ്ട. കിഴക്കൻ, ഈ വടക്ക് കിഴക്കൻ മേഖലകളിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി കുടിയേറാൻ അനുവദിക്കുന്ന മനുഷ്യരുള്ള ഒരേ ഒരു സ്റ്റേറ്റ് അതാണിപ്പോൾ. ഏതിന്ന് വന്നാലും ആളുകൾ സ്വീകരിക്കും. അത് രസകരമാണ്. നമ്മുടെ മനുഷ്യൻ്റെ തുടിപ്പുകൾ ഒരു ചെറുതായിട്ട് അപ്പുറത്തോട്ട് ആസാമിലേക്ക് മാറിയ ഇതല്ല സ്ഥിതി. മണിപ്പൂരിലേക്ക് മാറിയാലും ഇതല്ല സ്ഥിതി. ഇങ്ങനെ ഇന്ത്യ ആകമാനം ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇത് ഉണ്ടാക്കി വച്ചത് ആരാണ്? ഇതിൻ്റെ ഉത്തരവാദി തിരിച്ച് കൊണ്ടുവരികയാണ്. ഞാൻ ബ്രാഹ്മണ മതത്തിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത്. എൻ്റെ ഈ ബാഗിൽ ഈ കണ്ണീരും കിനാവും ഇരിപ്പുണ്ട്. നികൃഷ്ട മതം എന്നാണ് വി ടി പട്ടതിരിപ്പാട് ബ്രാഹ്മണ മതത്തെക്കുറിച്ച് പറഞ്ഞത്. നികൃഷ്ട ജന്മം ആണ് എനിക്ക് കിട്ടിയതെന്ന് പറയുന്നു അദ്ദേഹം. മതത്തെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രാവർത്തികമായി ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരിയെ അദ്ദേഹം ഈ വിധവ വിവാഹം നടത്തി എന്നുള്ളതെല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഇളയ സഹോദരിയെ ഒരു തീയനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയുണ്ടായി. അന്നത്തെ കാലത്ത് ബ്രാഹ്മണനായൊരു മനുഷ്യൻ, ബ്രാഹ്മണ വംശത്തിൽ പിറന്നൊരു മനുഷ്യൻ, ഞാൻ ജാതി നിരാകരിക്കണമെങ്കിൽ, മതം നിരാകരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്ത കാര്യമാണ്. എന്തുമാത്രം സമരം ചെയ്ത് ത്യാഗം ചെയ്ത് ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ച സംസ്കാരമാണ്. ചെറിയ കാര്യമല്ലത്. അദ്ദേഹം ജാതി വിരുദ്ധ ജാഥ നടത്തിയ ആളാണ് ഇവിടുന്ന്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും പലർക്കും പ്രവേശനമില്ലായിരുന്നു. പിൽക്കാലത്ത് പോലും പ്രശ്നമുണ്ടായിരുന്നു. നബീസോമാൾ ടീച്ചർ ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രസംഗിച്ചതിന് ശേഷം ഒരു മുസ്ലിം അവിടെ പ്രസംഗിച്ചത് കൊണ്ട് മാത്രം, നമ്മുടെ ടീച്ചറാണ് പ്രൊഫസർ, അത് നെടുമങ്ങാട്ടുകാർക്ക് എത്ര പേർക്ക് അത് അതിനെക്കുറിച്ച് ചിന്തയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടത്തെ ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യം, നബീസോമാളാണോ ഈ നബീസോമാളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് ലാൽ സലാം അതിനെ, അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ 8 വർഷമായി എനിക്ക് ബോധ്യം തന്നത്. അത് ഇവിടെ അമുസ്ലിങ്ങൾക്ക്, ഇവിടെ മുസ്ലിങ്ങൾ തുടങ്ങിയ ഒരു ജാതിക്കും ഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനമില്ലാതെ ബോർഡ് വയ്ക്കുകയാണ്. വലിയ സമരം നിരാഹാരമൊക്കെ നടന്നിട്ടാണ് ആ ബോർഡെടുത്ത് മാറ്റാൻ പറ്റിയത്. ഇതൊക്കെ സ്വതന്ത്ര കേരളത്തിലാണ്. ശ്രീനാരായണ ഗുരുവിനെതിരായിട്ട് 13 കേസുകൾ ഉണ്ടായിരുന്നത് ഈ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ. അതിൽ ഒരു കേസ് ദളിതരെ ക്ഷേത്രപ്രവേശനം നടത്തിയത് കൊണ്ടാണ്.
ആ കേസ് കൊടുത്തത് തീയരാണെന്ന് ഓർക്കണം. തീയ ജാതിയിൽപ്പെട്ട ഏറ്റവും പ്രഭുക്കളായ ആളുകൾ കൊടുത്തതാണ്, ആചാരവിരുദ്ധമാണത്, നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തത്. ഇങ്ങനെയുള്ള ഒരു കേരള സമൂഹം, ഇങ്ങനെ വലിയ മാറ്റങ്ങൾ നമ്മൾ സംഭവിച്ചു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കേരള സമൂഹം അഗാധമായിട്ട്, ആഴത്തിൽ, ഗാഢമായിട്ട് നമ്മുടെ സംസ്കാരത്തെ തൊട്ടിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ മരങ്ങൾക്ക്, ആ മരങ്ങളുണ്ടാക്കിയത് ആരാണെന്ന് സി വി ബാലകൃഷ്ണൻ ഒരു കഥ എഴുതുകയുണ്ടായി. അതുപോലെ രസകരമാണ്, ഇതുപോലെ ധാരാളം ഈ സി വി ബാലകൃഷ്ണൻ്റെ നിലപാട് തന്നെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഈ വ്യക്തിപരമായി അറിയാതെ പേര് വന്നുകൊണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് നടത്തിയ ചില പ്രസ്താവനകൾ നിങ്ങൾ നോക്കേണ്ടതാണ്, ഫോളോ ചെയ്യേണ്ടതാണ്. മലയാളത്തിൽ വളരെ പ്രസിദ്ധങ്ങളായ മതനിരപേക്ഷ കഥകൾ എഴുതിയ ഒരാൾ ഇപ്പോൾ രാഷ്ട്രീയമായി, രാഷ്ട്രീയമായി ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ പറയുന്നത്, രാഷ്ട്രീയമായി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. നമ്മൾ പലപ്പോഴും അറിയാതെ പോവുകയാണ്, നിസ്സാരപ്പെട്ട കാര്യമില്ല. ഇതൊക്കെ തന്നെ നമ്മുടെ സംസ്കാരത്തിന് സംഭവിച്ച അപച്യുതിയാണ്. ഈ 90-ൽ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പി കെ സുധി എഴുതിയ എസ്കവേറ്റർ എന്നൊരു കഥയുണ്ട്, അത് കുട്ടികളുടെ കഥയായിട്ടാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പേര് അല്ലാതെ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിനകത്ത് ഹിന്ദുസ്ഥാൻ എർത്ത് മൂവേഴ്സ് എന്നാണ് എസ്കവേറ്ററിൻ്റെ പേര്. അത് കർണാടകത്തിൽ നിന്നാണ് വരുന്നത്, ചില സൂചനകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു നഗരത്തിനെ മുഴുവൻ ശ്മശാനമാക്കിക്കൊണ്ട്, നഗര ഒരു ഒരു ഗ്രാമപ്രദേശത്തെ ശ്മശാനമാക്കിക്കൊണ്ട്, ഒരു തെരുവിനെ ശ്മശാനമാക്കിക്കൊണ്ട് നഗരവൽക്കരണം നടത്തിയിട്ട് ആ വണ്ടി കേരളത്തിലേക്ക് വരികയാണ്. ഇവിടെ സാധാരണ മനുഷ്യൻ, ദളിതരായ മനുഷ്യർ താമസിക്കുന്ന ഒരു ചേരിയെ ഇടിച്ചു നിരത്തുകയാണ്. ഇടിച്ചു നിരത്തുന്ന വാഹനം ഹിന്ദുസ്ഥാൻ എർത്ത് മൂവേഴ്സാണ്. ആ കഥ മലയാളത്തിലെ ഒറ്റ പ്രസിദ്ധീകരണങ്ങളും എടുത്തില്ല. ഇത്രയും പൊളിറ്റിക്കലായിട്ട് ആദ്യമായിട്ട് എസ്കവേറ്റർ എന്ന് പറയുന്ന ഒരു യന്ത്രത്തെ ഒരു മതഭീകര യന്ത്രമായി ചിത്രീകരിച്ച മലയാളത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ കഥ, അതിനു മുമ്പ് ആരും ഇത്രയും രാഷ്ട്രീയമായ ഒരു കഥയും മലയാളത്തിൽ എഴുതിയിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പമ്മി നടക്കുന്ന ഒരാളാണ്, വലിയ വർത്തമാനമൊന്നും നമ്മൾ പറയും പോലെ കുരക്കിയൊന്നുമില്ല അദ്ദേഹം. പക്ഷേ കൃത്യമായ കഥയാണ്, അദ്ദേഹത്തിൻ്റെ പുതിയ കഥയാണ്, ഏറ്റവും പുതിയൊരു കാലത്ത്. ഇതൊക്കെ നിങ്ങൾ പറയാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അത്താ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്, നടന്ന ഒരു സംഭവത്തിൻ്റെ ചെറിയ ക്ലൂ വെച്ചിട്ടാണ് എഴുതിയത്. ജമ്മുകാശ്മീരാണ്, അവിടെ അനാഥ ശവങ്ങളെ കുഴിച്ചിടുന്ന ഒരാളിൻ്റെ കഥയിലൂടെ ഇന്ത്യയുടെ ക്രോസ് സെക്ഷൻ അവതരിപ്പിക്കുകയാണ് ശ്രുതി. ചെറിയ കഥയാണത്, 8 പേജേ ഉള്ളൂ. ആ കഥ ഇത്ര പൊളിറ്റിക്കൽ സെൻസിബിലിറ്റി ഉള്ളൊരു കഥ, ഇന്നത്തെ ഒരു കാലത്ത് മതരാഷ്ട്രവാദത്തിനെതിരായിട്ട് ഒരു പാവം ജനതയെ നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത് ജമ്മുകാശ്മീരിലുള്ളവരെല്ലാം ഭീകരന്മാരാണെന്നാണ്. സത്യത്തിൽ അറിയാതെ പോലും ഒരു ഉറക്കത്തിൽ നമ്മളോട് നാഗേഷിനെ പോലും തൊട്ടുവിളിച്ച് ചോദിച്ചാൽ ഭീകരന്മാരാണെന്ന് പറഞ്ഞു കളയും. പിന്നെ അയ്യോ ഞാൻ തിരുത്തുന്നു, ഞാൻ നാസ്തികനാണല്ലോ എന്ന് പറയും. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തയെ അവർ പിടിച്ചടക്കിയിരിക്കുകയാണ്. സാധു മനുഷ്യരാണ് അവിടെ, അപൂർവം ഭീകരന്മാരുണ്ടായിരിക്കും. ഒരു പ്രൊഫസർ പണ്ടൊരു ഇൻ്റർവ്യൂവിൽ പറയണ്ടേ, അദ്ദേഹം പിന്നെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ജമ്മുകാശ്മീരിൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്, എൻ്റെ ഒരു മകനെ ഇന്ത്യൻ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയി, ഒരു മകനെ ഭീകരന്മാർ പിടിച്ചുകൊണ്ടുപോയി, എനിക്ക് മക്കളില്ലാതെ ജീവിക്കേണ്ട അവസ്ഥയാണ്, എന്നെ ആരാണ് പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല എന്ന്. ഇത് കാശ്മീരിലെ ജനതയുടെ സങ്കടമാണ് ഈ പറയുന്നത്. ഈ ഒരു സങ്കടം ആണ് ഗാസയിലെ മനുഷ്യനും അനുഭവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയില്ല. അതിൽ അവസാനം നടന്ന ആക്രമണത്തിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഇവിടെ പോലും പരാമർശിക്കപ്പെട്ടത്. അങ്ങനെ ഒരു ചെറിയ തുണ്ട് കാര്യം പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പം വലിയൊരു അപകടം അതിനകത്തുണ്ട്. ഇറാൻ ആക്രമണം എന്ന് അറിയാതെ പെട്ടെന്ന് പറഞ്ഞു പോയതായിരിക്കും. ഇറാൻ ആക്രമണം ഏറ്റവും ഒടുക്കം നടന്നൊരു കാര്യമാണ്. ആ അത്തരം കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ് എന്ന് നമ്മൾ, ഇതിൻ്റെ തുടക്കം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ. അഫ്ഗാനിസ്ഥാൻ പ്രശ്നം നമ്മൾ കളഞ്ഞല്ലോ. അമേരിക്ക ഇത്രയും ഭീകരമായിട്ട് ആക്രമണം നടത്തിയിട്ട് അവിടെ ഒരർത്ഥത്തിൽ ഭീകരന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് പോയതാണ് താക്കോൽ. നമ്മൾ അമേരിക്കയെ നിർത്തി വിചാരണ ചെയ്യുന്നില്ലല്ലോ. അമേരിക്കൻ ജനത ഇത് ചെയ്യുന്നുണ്ട്, പടിഞ്ഞാറൻ ജനത ഇത് ചെയ്യുന്നുണ്ട്, കിഴക്കത് നമ്മൾ ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ അപരബോധം എന്നുള്ളൊരു സംഗതി, അപരൻ എന്നുള്ളൊരു വാക്ക്, അന്യൻ എന്നുള്ളൊരു വാക്ക്, സംസ്കൃതം തന്ന ഈ തീട്ടത്തെ നമ്മൾ തലയ്ക്ക് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ആദ്യമുണ്ടായത് സംസ്കൃതമെന്നാണ് പറയുന്നത്. പ്രാകൃതമാണ് ആദ്യമുണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി. പാലി ഭാഷ ബുദ്ധൻ
ബുദ്ധൻ സംഘടിപ്പിച്ച പ്രധാനപ്പെട്ട ഭാഷയാണ്. അരാമ്യ ഭാഷ യേശു സംഘടിപ്പിച്ചതുപോലെ ഈ പാലി ഭാഷ ഉണ്ടായതുപോലെ സംസ്കൃതവും ഉണ്ടാക്കിയെടുത്തതാണ്. അതൊരു ആധുനിക ഭാഷയാണ്, അത് പ്രാചീന ഭാഷയല്ല. തമിഴിൻ്റെ അത്ര പഴക്കമുള്ള ഭാഷയല്ല സംസ്കൃതമെന്നാൽ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇന്ന് സംസ്കൃതം എന്ന് പറയുന്ന ഭൂരിഭാഗം വാക്കുകളും നേരത്തെ പറഞ്ഞ വാക്കുകൾ പിന്നെ സംസ്കൃതമായി തീർന്നതാണ്. അതിൻ്റെ റൂട്ട് ചെന്ന് കിടക്കുന്നത് പ്രാകൃതത്തിലാണ്. നമ്മൾ തിരിച്ചറിയണം. ഇത്തരം കൃത്യമായ ഡേറ്റകളുടെ ബലത്തിലല്ലാതെ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ അടുത്ത കാലത്തൊന്ന് ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നു, കേരളത്തിൽ നടക്കുന്ന കൊള്ളകൾ, കൊലപാതകങ്ങൾ ഒരു മതത്തിൽപ്പെട്ടവരാണ് ചെയ്യുന്നതെന്ന്. എൻ്റെ ഒരു പഴയകാല സുഹൃത്താണ്. ഞാൻ ആ ഫേസ്ബുക്കിലെ പോസ്റ്റ് തൊട്ടില്ല. ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഡേറ്റ എവിടുന്നാണ് കിട്ടിയത്? അപ്പോൾ എൻ്റെ കയ്യിൽ വളരെ കാലം അങ്ങനെ സൂക്ഷിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു കൗതുകമുണ്ട്. എനിക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് ഇന്ന മതത്തിൽപ്പെട്ടവരാണെന്നും മറ്റ് മതത്തിലുള്ളവർ ആരും കൊല്ലപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ NBT പോയി നാല് വോളിയം പുസ്തകം വാങ്ങിച്ച് എണ്ണി. ഇതൊക്കെ ഒരുതരം ഭ്രാന്താണ് എൻ്റെ. അതുകൊണ്ട് ഞാൻ ഒരു വോളിയത്തിൽ മാത്രം ഏതാണ്ട് 3000 ഇവർ പറഞ്ഞ മതത്തിൽ ഇല്ലയെന്ന് പറഞ്ഞവരും ഉണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഡേറ്റ കിട്ടിയത്? അതറിയാമല്ലോ എന്നാണ് പറഞ്ഞത്. അറിയാമല്ലോ എന്നാണ് ആളുകൾ പറയുന്നത്. നമുക്കറിയാമല്ലോ, എങ്ങനെ അറിയാം? നമ്മുടെ ഒരു ദിവസം നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ പറയുകയാണ്, ഈ A+ കിട്ടിയ ഒരു കുട്ടിയൊക്കെ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന്. ഈ ഡേറ്റ എവിടെ നിന്ന് കിട്ടിയതാണെന്ന് അവിടെ കൂടിയിരുന്ന ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ചോദിച്ചില്ല. അത് ചോദിക്കണ്ടേ? സത്യമായിരിക്കാം. സാർ എവിടെ നിന്ന് ഡേറ്റ കിട്ടി? അദ്ദേഹം അഞ്ചു പേരുടെ നോക്കി, അഞ്ചു പേരുടെ കാര്യമേ സാർ പറയാവൂ. IAS-കാരെല്ലാം മണ്ടന്മാരാണെന്ന് ഞാൻ പറഞ്ഞാലേ നിങ്ങളുടെ ഡേറ്റ ഉണ്ടോയെന്ന് നിങ്ങൾ ചോദിക്കണ്ടേ? ഡേറ്റ എടുക്കണം. ഞാൻ ഡേറ്റ എടുത്തിട്ട് പറയാം, ഈ 50 ഇൻ്റർവ്യൂ ചെയ്തു കേരളത്തിലെ IAS-കാർ, അതിൽ ഏതാണ്ട് 40 പേർ മണ്ടന്മാരാണെന്നുള്ളത് എൻ്റെ ക്വസ്റ്റ്യനെയർ വെച്ച് തെളിഞ്ഞു. അതുകൊണ്ട് കേരളത്തിലെ ആളുകളെല്ലാം 90% മുകളിലുള്ളതുകൊണ്ട് മണ്ടന്മാരാണ് എന്ന് എനിക്ക് പറയാം. അത് ശരിയാണ്. അല്ലാതെയുള്ള ഒരു കാര്യത്തെയും നമ്മൾ സ്വീകരിക്കരുത്. ഇതൊരു ബോധമാണ്, ഇതൊരു ബോധ്യമാണ്. അതുകൊണ്ട് ഏത് മീഡിയയിൽ വന്ന കാര്യവും നമ്മൾ പരസ്പരം പറയുക മാത്രമല്ല, നമ്മൾ കുട്ടികളോട് പറയേണ്ടതുണ്ട്. കുട്ടികൾക്കത് തിരിച്ചറിയുകയും ചെയ്യാം. പത്രങ്ങൾ മുൻപേജിൽ വരുന്ന വാർത്തയല്ല പ്രധാനപ്പെട്ട വാർത്തയെന്നും, ഈ ദളിതരായ ആളുകൾ തീട്ടം കോരാൻ ഇറങ്ങിയപ്പം മരണപ്പെട്ട വാർത്തയാണ് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്നും, അംബേദ്കറുടെ പിൻഗാമികൾ ഇപ്പോഴും കഴിയുന്ന ഈ അവസ്ഥയാണെങ്കിൽ അതാണ് ഏറ്റവും ഹീനമായ കാര്യമെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഒരു തിരിച്ചറിവിൻ്റെ ഒരു ഇടമായിട്ടാണ് കാണുന്നത്. ഡെത്ത് ഓഫ് മെരിറ്റ് എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. ഇത്രയും ധാരാളം പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ IIT പോകുന്ന അപ്പാവപ്പെട്ട ദളിതരായ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? വലിയ യൂണിവേഴ്സിറ്റികൾ, അവർ മണ്ടന്മാരാണ്, പഠിക്കാൻ പറ്റാത്തതുകൊണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത ബ്രാഹ്മണർ ഒരുപാട് കേരളത്തിലുണ്ടായിരുന്നു. VT പെട്ടതിരിപ്പാടിനും എഴുത്തും വായനയും അറിഞ്ഞുകൂടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ചിന്തിക്കാതെ നമ്മൾ പറയുകയാണ് അവരെങ്ങനെയാണ് ഇത് എത്തിയത്. ഇങ്ങനെയുള്ള ഒരുപാട് വസ്തുതകൾ നമ്മൾ നോക്കണം. അതുകൊണ്ട് ദത്തം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കയ്യിൽ കൃത്യമായി ദത്തങ്ങളുണ്ട്, സാറ് പറഞ്ഞതുപോലെ ഭരണഘടനയെക്കുറിച്ചുള്ള ദൗർബല്യങ്ങൾ. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഒരാശ്വാസമായി നമ്മുടെ കയ്യിലുണ്ട്. അതിൽ വരുന്ന പരിവർത്തനങ്ങളെ നമ്മൾ തീർച്ചയായും ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. നമസ്കാരം. വളരെ സമഗ്രമായി തന്നെ സമകാലിക പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യക്ക് നേരെ ഉയർന്നിരിക്കുന്ന വലിയ ഭീഷണി ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഒരു മത രാഷ്ട്ര രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്ന, ശ്രമങ്ങൾ സജീവമായി നിൽക്കുന്ന, ഒരു പക്ഷേ അതിന് പച്ചക്കൊടി വീശാൻ നമ്മൾ പോലും തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ചർച്ച, ഒരു മതരാഷ്ട്ര വാദത്തിനെതിരെ നടക്കുന്ന ഈ ചർച്ച വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതിനെപ്പറ്റി ഇവിടെ പലരും സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭരണഘടനയെപ്പറ്റിയോ അതിനകത്ത് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അത് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ ഭരണഘടന രൂപീകരിക്കുമ്പോൾ ഭരണഘടന നിർമ്മാണ വേളയിൽ എന്തുകൊണ്ടാണ് പ്രീയാമ്പിളിൽ മതേതരത്വം എന്ന വാക്ക് ഉൾപ്പെടുത്താത്തത് എന്ന ചോദ്യത്തിന്
അംബേദ്കർ നൽകിയ ഉത്തരം, ഇത് ഈ ഭരണഘടന എ മുതൽ ഇസഡ് വരെ മതേതര സ്വഭാവം പുലർത്തുന്ന ഇന്ത്യ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതേതരത്വം എന്നുള്ള വാക്ക്, സെക്യുലറിസം, സെക്യുലറിസ്റ്റ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷേ അപകടം ഉടൻ തന്നെ വന്നു. ഒരു 10-ഓ 20-ഓ വർഷം അല്ലെങ്കിൽ 25 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ വാക്ക് ഉൾപ്പെടുത്താത്തത് എന്തെല്ലാം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തി എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഫലമായാണ് ഇന്ദിരാഗാന്ധി 1976 നമ്മുടെ പ്രിയാമ്പിളിൽ മതേതരത്വം എന്ന വാക്കും സോഷ്യലിസം എന്നുള്ള സെക്യുലറിസ്റ്റ് സോഷ്യലിസ്റ്റ് കൺട്രി എന്നുള്ള വാക്ക് ഉൾപ്പെടുത്തുന്നത്. നമ്മൾ എന്തൊക്കെ തരത്തിൽ ഇന്ദിരാഗാന്ധിയെ കുറ്റം പറയുമ്പോഴും ആ രണ്ട് വാക്കുകൾ ഭരണഘടന ഉൾപ്പെടുത്തി, ഒരു പക്ഷേ ഈ ഭരണഘടന എന്നെന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച ഇന്ദിരാഗാന്ധിയെ നമ്മൾ ഓർക്കണം. ഒപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ആ ദിവസത്തിൻ്റെ പ്രത്യേകതയും കൂടി വെച്ചുകൊണ്ടാണ് നാസ്റ്റിക് നേഷൻ ഈ ചർച്ച, ഈ സംവാദം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ബഹുമാന്യനായ അംബേദ്കർ ഒരു പക്ഷേ ഇന്ത്യ എമ്പാടും തള്ളിക്കളയാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ. ഞാൻ അങ്ങനെ പറയുന്നതിന് കാരണം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ നമ്മുടെ ഇന്ത്യയുടെ ഒരേ ഒരു ശബ്ദം കോൺഗ്രസിൻ്റെതായിരുന്നു. ആ കോൺഗ്രസ് എന്നെന്നും അംബേദ്കറെ തള്ളിപ്പറഞ്ഞിട്ടേ ഉള്ളൂ. അത് ആരംഭിക്കുന്നത് ഒരു പുസ്തകത്തിൽ നിന്നാണ്. ഗാന്ധിയും കോൺഗ്രസും ദളിതർക്ക് വേണ്ടി എന്ത് ചെയ്തു, അംബേദ്കറുടെ ഒരു പുസ്തകമാണ്. അങ്ങനെയല്ലേ സാറേ പുസ്തകത്തിൻ്റെ പേര്? ആ പുസ്തകം എഴുതിയ അന്ന് മുതൽ കോൺഗ്രസ്സുകാരുടെയും സവർണരുടെയും കണ്ണിലെ കരടായിട്ട് അംബേദ്കർ മാറുകയാണ്. വേറൊരു കാരണം കൂടി ഉണ്ടായി. 1928 സൈമൺ കമ്മീഷൻ വരുന്ന സമയത്ത് ഇന്ത്യയ്ക്കൊരു ഭരണഘടന രൂപീകരിച്ച് നൽകുന്നതിന് കോൺഗ്രസ്സുകാർ മോത്തിലാൽ നെഹ്റുവിനെ ചുമതലപ്പെടുത്തുന്നു. മോത്തിലാൽ അത് തയ്യാറാക്കുന്നു, ബ്രിട്ടീഷുകാർക്ക് കൈമാറുന്നു, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. ഇതിന് പാരലലായി അംബേദ്കറും ഒരു ഭരണഘടന തയ്യാറാക്കി ബ്രിട്ടീഷുകാർക്ക് നൽകുന്നുണ്ട്. ഇത് രണ്ടും താരതമ്യം ചെയ്ത ബ്രിട്ടീഷുകാർ അവരുടെ പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചത് ഇത് മഹത്തര അംബേദ്കർ എഴുതിയ, മോത്തിലാലിനെ എഴുതിയ ആ ഭരണഘടനാ ഡ്രാഫ്റ്റിനേക്കാൾ എത്രയോ മഹത്തരമാണ് അംബേദ്കറുടെ ഭരണഘടന എന്നതാണ്. അവിടെയും നെഹ്റു ഉൾപ്പെടെയുള്ള ഒരു പക്ഷേ ഉയർന്ന സമുദായത്തിൻ്റെ എതിർപ്പ് ക്ഷണിച്ചു വരുത്താൻ അംബേദ്കർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ അത് വെച്ചിട്ടില്ല, അതല്ല, അത് അതിനുശേഷം നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിക്കുന്ന സമയം, ഞാൻ ഈ വേളയിൽ അംബേദ്കറെ സ്മരിക്കാൻ മാത്രമേ 2 മിനിറ്റ് ഉപയോഗിക്കുന്നുള്ളൂ, ഭരണഘടനയുടെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഭരണഘടന നിർമ്മാണ സമിതിയുടെ രൂപീകരണ വേള 1946 അംബേദ്കർ ആ സമിതിയിലേക്ക് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതിൻ്റെ പരമാവധി കോൺഗ്രസ്സുകാരും നെഹ്റുവും ഗാന്ധിയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. നെഹ്റുവും അംബേദ്കറും തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് നിലനിന്നിരുന്നു, പ്രത്യേകിച്ചും ദളിത് വിഷയത്തിൽ. രാഷ്ട്രീയ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു, പൊതുകാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ബോംബെയിൽ നിന്നും നിയമനിർമ്മാണ സമിതിയിലേക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് മത്സരിച്ച അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ്സുകാർ ശ്രമിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പരാജയപ്പെട്ട അംബേദ്കർ പിൻവാങ്ങാൻ തയ്യാറാകാതെ ബംഗാളിൽ മത്സരിക്കുകയും ബംഗാളിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ സമ്പൂർണ്ണ സഹായത്തോടെ സഭയിലെത്തുകയാണ് ചെയ്തത്. പക്ഷേ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ സമയത്ത് ഇന്ത്യയുടെ വിഭജനം നടക്കുകയും ബംഗാൾ, അദ്ദേഹം ഏത് ഭാഗത്തുനിന്നാണോ ബംഗാളിൻ്റെ ഏത് ഭാഗത്തു നിന്നാണോ ഈ സമിതിയിലേക്ക് വന്നത്, ആ ഭാഗം പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് സ്വാഭാവികമായും അംബേദ്കറുടെ സഭാംഗത്വം റദ്ദാക്കപ്പെടണമായിരുന്നു. പക്ഷെ അത് നടക്കാത്തതിന് കാരണം ഈ സഭ അതിനു മുമ്പ് തന്നെ കൂടുകയും വിവിധ കമ്മിറ്റികളിൽ അംബേദ്കർ ഉൾപ്പെടുകയും ചെയ്തു. ഉപസമിതികളിൽ, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വിവിധ ഇത്രത്തോളം ഉപസമിതികളിൽ മെമ്പറായിട്ടുള്ള മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല.
ഹിന്ദുത്വത്തിന് ഭൂരിപക്ഷമുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഉണ്ടായിരുന്ന ആ സമിതിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 7 പേരായിരുന്നു ആ സമിതിയിലുണ്ടായിരുന്നത്. വളരെ രസകരമാണത്. ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ എങ്ങനെയൊക്കെ ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 7 പേര് ഉള്ള ആ സമിതി രൂപീകരിച്ച് ഏതാണ്ട് 1 ആഴ്ചയ്ക്കുള്ളിൽ 2 പേര് ഈ സമിതികളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാത്ത അസുഖബാധിതരായിട്ട് മാറി. ഒരാൾ മരണപ്പെട്ടു, ഒരാൾ വിദേശത്തേക്ക് പോയി, 2 പേര് രാജിവെച്ചു. അതായത് 7 അംഗ സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 6 പേര് പുറത്തേക്ക് പോയി. അവശേഷിച്ചത് ആ കമ്മിറ്റിയുടെ ചെയർമാൻ മാത്രമാണ്. ഞാനത് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ, നമ്മളൊരു പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന എന്ന് പറയുന്ന ആ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്ന സമിതിയിൽ ഉണ്ടായിരുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ പേരാണ് അംബേദ്കർ. 1891 April 14 ജനിച്ച ആ മനുഷ്യൻ. അവിടെയും വിട്ടില്ല. ഈ സമിതി, ഡ്രാഫ്റ്റ് സമിതി ഒരു ഒരു അനിശ്ചിതത്വത്തിലെത്തിയപ്പോൾ എങ്ങനെയെങ്കിലും ഇയാളൊന്ന് വെട്ടണമല്ലോ എന്ന് കരുതിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു മറ്റൊരാളിനെ ക്ഷണിച്ചു വരുത്താൻ ശ്രമിച്ചു. അത് ലോകത്തിലെ തന്നെ ഒരു പക്ഷേ ഏറ്റവും വിദഗ്ധനായ, ഏറ്റവും പ്രശസ്തനായിരുന്ന ഭരണഘടനാ വിദഗ്ധനായിരുന്നു ഐവർ ജെന്നിങ്സ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹം നെഹ്റു അദ്ദേഹത്തിനെ ഇന്ത്യയുടെ ഭരണഘടനാ സമിതിയിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹം അമേരിക്കയിലുണ്ട്, USAയിലുണ്ട്. ഗാന്ധിജിയെ നെഹ്റുവിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ജെന്നിങ്സ് ഒരു മറുപടി അയച്ചു. ഒരു പക്ഷേ നമ്മുടെ ആർക്കൈവ്സിലൊക്കെ അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചില ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് ആ കത്ത്, ഇയാളെ ഐവർ ജെന്നിങ്സ് അയച്ച കത്ത്. ആ കത്തിൽ പറയുന്നത് നിങ്ങൾക്കവിടെ അംബേദ്കർ പോലുള്ളൊരു മനുഷ്യനുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്നാണ്. അപ്പോൾ നെഹ്റുവിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഈ ജെന്നിങ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം നെഹ്റു വിദേശത്തൊക്കെ ആയിരുന്നതുകൊണ്ട് ഇയാളുമായിട്ട് നല്ല പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ അത്രമാത്രം പ്രശസ്തനായിരുന്ന ഒരാളിനെയാണ് നെഹ്റു, അല്ലെങ്കിൽ അത്രമാത്രം വിദഗ്ധനായിരുന്ന, ഏത് മേഖലയിലാണ് അദ്ദേഹത്തിന് അറിവില്ലാതിരുന്നത്, തത്വശാസ്ത്രത്തിലാവട്ടെ, രാഷ്ട്രീയത്തിലാവട്ടെ, മീമാംസയിലാവട്ടെ, ഏത് രംഗത്തും കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു. ഇതൊന്നും അല്ല കേട്ടോ, ക്രൂരതകൾ ധാരാളമുണ്ട് നമ്മുടെ അംബേദ്കറോട് ചെയ്ത കോൺഗ്രസ്സുകാരും. ഞാൻ അതുകൊണ്ടാണ് ഇന്ത്യ ചെയ്ത ക്രൂരത എന്ന് പറഞ്ഞത്. ആദ്യം വലിയ വലിയ ക്രൂരതകൾ അദ്ദേഹത്തിനോട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് വരെ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു എനിക്ക് ഇങ്ങനെ തോന്നിയതാണ്. അദ്ദേഹത്തിൻ്റെ മരണം പോലും വളരെ ദുരൂഹതയാണ്. രാത്രി ദളിത് സിഖ് പ്രതിനിധികളോട് സംസാരിച്ചിട്ട് ഒപ്പം ഡോക്ടറുണ്ട്, വൈഫ് ഡോക്ടറാണ്, അവരോടൊപ്പം ഉറങ്ങാൻ പോയ 2 മുറികളിലാണ് അവർ ഉറങ്ങുന്നത്. 2 മണിക്കൂർ നേരം എന്തേ ഉറക്കമുള്ളൂ. പക്ഷേ ആ ഉറക്കത്തിലാണ് അംബേദ്കർ അടുത്ത ദിവസം മരിച്ചതായിട്ട് പറയുന്നത്. നമുക്കറിയില്ല, എനിക്കറിയില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട്. വെറും 65 വയസ്സുള്ള ഒരു മനുഷ്യനാണ് അന്ന് മരിക്കുന്നത്. പ്രമേഹമൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷേ അന്ന് ഡോക്ടർ ഭാര്യയായിട്ടുള്ളൊരു മനുഷ്യന് പ്രമേഹം എന്ന് പറയുന്നത് ഒരു മരണകാരണമായ അസുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും 56 ജനുവരിയിൽ അദ്ദേഹം മരിക്കുന്നു അല്ലേ. 56 അദ്ദേഹം മരിക്കുന്നു. ആ മനുഷ്യനെ നമ്മൾ ഓർമ്മിക്കാതെ പോകരുത്. ആ മനുഷ്യൻ നൽകിയ സംഭാവനകൾ നമ്മൾ ഓർമ്മിക്കാതെ പോകരുത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഇവിടെ ഭരണഘടനയുടെ ശില്പിയായിട്ടാണ് നമ്മൾ അംബേദ്കറെ കരുതുന്നത്. ഭരണഘടനയുടെ ശില്പിയായി കരുതി അതിനകത്ത് വരുന്ന എല്ലാ പാളീച്ചകൾക്കും ഉത്തരവാദികൾ ആയിട്ട് അദ്ദേഹത്തിനെ മുദ്രകുത്താറുണ്ട് പലരും. അതിന് തുടക്കം കുറിച്ചത് ഭരണഘടനയ്ക്ക് 1 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ്. 1-ാമത്തെ ഭേദഗതി വരുന്നത് 1957 ജനുവരിയിലാണ്. അല്ല സോറി, 1951 ജനുവരിയിലാണ്. 1951 ജനുവരിയിൽ ഭരണഘടനയിൽ 1-ാമത്തെ ഭേദഗതി വരുന്നു. അപ്പോൾ ഇത്രയും ബൃഹത്തായ, മഹത്തായ, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന രൂപീകരിച്ച് 1 വർഷത്തിനുള്ളിൽ അതിനകത്ത് ഭേദഗതി വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുതിയ ആളിൻ്റെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു വലിയ ശ്രമം അതിനകത്ത് ഉണ്ടായിരുന്നു. അതിന് കാരണം അംബേദ്കർ ഈ സമിതിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ കാര്യം നിഷേധിച്ച നെഹ്റുവാണ്
ആ വിഷയത്തിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്തിയത്. അതായത് പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിഗണന കൊടുക്കണം, നിയമപരമായ പരിഗണന കൊടുക്കണം. ഈ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ അംബേദ്കർ അത് പറഞ്ഞിരുന്നു, ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് ഭേദഗതി നിർദ്ദേശങ്ങളിലൂടെ തള്ളിക്കളയായിരുന്നു ചെയ്തത്. എന്തായിരുന്നു ഉദ്ദേശം? ഈ ഭരണഘടനയിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സമ്പൂർണ്ണ ദളിതനായിരുന്ന ഹിന്ദുമതത്തെ നിഷ്കരുണം തള്ളിക്കളഞ്ഞ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ താറടിക്കാമോ അപ്രകാരമെല്ലാം താറടിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഭരണഘടനാ ശില്പി എന്ന് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം തന്നെയാണ് ഇത് മുഴുവൻ കൊത്തി ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവും. അങ്ങനെ ഒരു ധാരണയും വേണ്ട. ആ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്നത് ഒരു വലിയ 206 അംഗങ്ങൾ അടങ്ങിയ ഒരു സമിതിയായിരുന്നു. ആ സമിതിയുടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമല്ലാതെ ഒരു കാര്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ അന്ന് സാധ്യമായിരുന്നില്ല. അങ്ങനെ ഇഞ്ചോടിഞ്ച് വാക്കോട് വാക്ക് ഓരോ കാര്യവും ചർച്ച ചെയ്ത് അംഗീകരിച്ചാണ് ഭരണഘടനയിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം അത് എഴുതി എന്നത് മാത്രമേ ഉള്ളൂ. അതിലുപരി അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും വിവിധ ഭേദഗതികളിലൂടെ പിന്നീട് ഉൾപ്പെടുത്തിയിട്ടും ഉണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഒരു കാര്യം സാധിച്ചു, മനുസ്മൃതിയെ നമ്മുടെ ഭരണഘടനയാക്കി മാറാതിരിക്കാനുള്ള സഹായം ഇന്ത്യക്ക് സംഭാവന ചെയ്തു എന്ന മഹത്തരമായ കാര്യം അംബേദ്കർ ചെയ്തു എന്നുള്ളതാണ് അംബേദ്കർ ജയന്തി ദിനത്തിൽ ഞാൻ ഓർമ്മിക്കുന്നത്. നന്ദി അംബേദ്കർ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി. തെരുവിലെ ചർച്ച സമാപനത്തോടടുക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അതൊരുമാതിരി പരീക്ഷയ്ക്ക് തുണ്ടുവയ്ക്കും പോലത്തെ ഒരു പരിപാടിയാണ് എങ്കിലും രാമേന്ദ്ര സാറൊക്കെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഓർമ്മശക്തിയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദത്തെ ചെറുക്കാൻ ഭരണഘടന എന്നുള്ളത്. മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരു മതരാഷ്ട്രമാണോ അല്ല എന്നാണ് ഭരണഘടന പറയുന്നത്. എന്നാൽ ഇന്ത്യൻ ഭരണാധികാരികളുടെ ഓരോ നടപടിയും ഇന്ത്യ ഒരു മതരാഷ്ട്രമാണ് മതരാഷ്ട്രമാണ് എന്ന് നിരന്തരം ആവർത്തിക്കുന്ന വിധത്തിലുള്ളതാണ്. ഈയിടയ്ക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. നമുക്കറിയാം കുറേ സന്യാസി വര്യന്മാരെയൊക്കെ പിടിച്ചുകൊണ്ടിരുത്തി അത് ഹിന്ദുമതത്തിൻ്റെ ഒരു ചടങ്ങാക്കി മാറ്റി BJP സർക്കാർ. അതുപോലെ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം ആര് നടത്തി? മതേതര സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രി നടത്തി. ആ രാമക്ഷേത്രത്തിൻ്റെ വിഗ്രഹപ്രതിഷ്ഠ ആര് നടത്തി? മതേതര രാഷ്ട്രം എന്ന് നമ്മൾ വിചാരിക്കുന്ന രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി നടത്തി. ലോകത്തിൻ്റെ മുൻപിൽ നമ്മളെങ്ങനെ പരിഹാസ്യരായി? മതേതരത്വം എന്ന പേര് മാത്രം നമുക്ക്, അതിനെ അട്ടിമറിക്കുന്ന നിരന്തരമായ നടപടികൾ, പല പേരുകളും, മുസ്ലിം ഭരണാധികാരികളുടെ പേരുകൾ വരുന്ന പ്രദേശങ്ങളിലെ പേരുകളെല്ലാം വെട്ടിമാറ്റുന്നു, പകരം പുരാണത്തിലെ ഏതെങ്കിലും പേരുകൾ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നു. വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിൽ ചെയ്യുന്ന അതിക്രമങ്ങൾ നമുക്കറിയാം. മുസ്ലിം ഭരണാധികാരികളുടെ പേരുകളൊന്നും അവർ പഠിക്കരുത്, അവരുടെ ചരിത്രം പഠിക്കരുത്. മറിച്ച് നമ്മുടെ ഹൈന്ദവ പാരമ്പര്യം, ഹൈന്ദവത്തിനങ്ങനെ വലിയ പാരമ്പര്യമൊന്നുമില്ല, വൈദിക പാരമ്പര്യമോ അതുമായി ബന്ധപ്പെട്ടുള്ളതോ ഒക്കെ കുട്ടികൾ പഠിച്ചാൽ മതിയെന്നാണ് നമ്മുടെ BJP സർക്കാർ കണക്ക് കൂട്ടുന്നത്. ഇങ്ങനെ അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യം, അതിന് മതം ഒരു മാനദണ്ഡമാക്കിയിരിക്കുന്നു.
ലോകത്തിൽ ഒരു പരിഷ്കൃത രാജ്യത്തിനും പൗരത്വം നിശ്ചയിക്കാൻ മതം മാനദണ്ഡമാക്കിയിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ ഈ പൗരത്വ നിയമത്തിന് പല ഭേദഗതികളുണ്ടായിട്ടുണ്ട് എങ്കിലും അതിന് ആധാരം മതമാണ് എന്ന് പറയാൻ ഒരു ഭരണകൂടവും ശ്രമിച്ചിട്ടില്ല. പക്ഷേ അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പല പള്ളികളും, ക്രിസ്ത്യൻ പള്ളികൾ ഉത്തരേന്ത്യയിൽ പലയിടത്തും വ്യാപകമായി തകർക്കപ്പെടുന്നു. ബാബറി മസ്ജിദ് തകർത്തു. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരു ഹിന്ദുരാഷ്ട്രം ഹിന്ദുരാഷ്ട്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുരാഷ്ട്രത്തിലേക്ക് അടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭംഗിവാക്കായിപ്പോ. നമ്മൾ അതിവേഗം മതരാഷ്ട്രമായിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ ഹിന്ദുരാഷ്ട്രം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഭരണഘടന മുറുകെ പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രതിവിധി. മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ ആ പുസ്തകം വാങ്ങിച്ച് ബലമായിട്ടൊരു പിടിപിടിച്ചാൽ മതിയോ? മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒന്നാമതായി ഭരണഘടനാ മൂല്യങ്ങൾ നാം ഉൾക്കൊള്ളണം, രണ്ടാമതായി ഭരണഘടനയുടെ നേർക്ക് നിരന്തരമുണ്ടാവുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ ജനകീയ സമരങ്ങൾ ഉണ്ടാവണം, രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി. രാഷ്ട്രീയക്കാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണിത്. അതുകൊണ്ട് ഭരണഘടനയുടെ നേർക്ക് നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ ചെറുക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ജനകീയ സമരങ്ങൾ ഉണ്ടായേ പറ്റൂ. മതകാര്യങ്ങളിൽ രാഷ്ട്രം ഇടപെടരുത്. വിൽഫ്രഡ് സാർ ഇവിടെ ഇരിപ്പുണ്ട്, അഡ്വക്കേറ്റാണ്. ഞാൻ ഭരണഘടനയൊന്നും വായിച്ചിട്ടില്ല, പറഞ്ഞു കേട്ടും ഒക്കെ ഉള്ള അറിവാണ്. മതകാര്യങ്ങളിൽ ഭരണഘടന അല്ല സർക്കാർ, മതകാര്യങ്ങളിൽ ഭരണകൂടം ഇടപെടാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ വ്യവസ്ഥ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് നിരന്തരം മതകാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് നാം ഓർക്കണം. നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ അതിലെ ചില ന്യൂനതകൾ വെൽഫ്രഡ് സാർ പറഞ്ഞു. ആധികാരികമായിട്ടൊന്നും പഠിച്ചവനല്ല ഞാൻ, അതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഭരണഘടന ലോകോത്തരമായ ഒന്നാണ് എന്ന് പല നിയമ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ പല രാജ്യങ്ങളിലെയും ഭരണഘടനയെപ്പോലെ ആ രാജ്യത്തിൻ്റെ ഭരണക്രമം വിവരിക്കുക, അതുപോലെ തന്നെ ആ നാട്ടിലെ ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും വിവരിക്കുക, ഇതാണ് ഒരു ഭരണഘടനയുടെ പ്രാഥമികമായ ജോലി. എന്നാൽ നമ്മുടെ ഭരണഘടന ആ പ്രാഥമികമായ കൃത്യം മാത്രമല്ല നിർവഹിക്കുന്നത്. നമ്മുടെ ഭരണഘടന ഒരു ഡബിൾ റോൾ ഒരേ സമയം നിർവഹിക്കുകയാണ്. എന്താണ് ആ ഡബിൾ റോൾ എന്ന് ചോദിച്ചാൽ, അത് ഇന്ത്യയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അടിമ ഭാരതത്തിൽ നിന്നും സ്വതന്ത്ര ഭാരതത്തിലേക്ക് ഒരു പുതിയ ഭാരതത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അത് ഒന്നാമതായി ചെയ്യുന്ന ജോലി. രണ്ടാമതായി അത് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരു പൗരനെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ഇന്ത്യയിൽ പൗരന്മാരില്ല, പ്രജകളേ ഉള്ളൂ. അവരെ പൗരന്മാരാക്കുന്ന ജോലി കൂടി ഇന്ത്യൻ ഭരണഘടന നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരേ സമയം ഡബിൾ റോൾ നിർവഹിക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ഈ ഭരണഘടന ഉണ്ടായ അന്ന് മുതൽ 1949 നവംബറിലാണ് ഭരണഘടന അംഗീകരിക്കപ്പെടുന്നത്. അത് മുതൽ RSSഉം അതുപോലെ തന്നെ ഹിന്ദുത്വ ശക്തികളും ഇതിനെതിരെ നിരന്തരമായ വിമർശനങ്ങൾ ഉയർത്തി. RSSന്റെ മുഖപത്രമായിരുന്ന ഓർഗനൈസറിൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം വന്നു. അതിനകത്ത് പല ആക്ഷേപങ്ങളും അവർ പറഞ്ഞു. ഒന്നാമത്തെ ആക്ഷേപം എന്ന് പറയുന്നത് ഇത് കോപ്പിയടിയാണ് എന്നാണ്. അമേരിക്കയിൽ നിന്ന്, കാനഡയിൽ നിന്ന് ഇതുപോലെ പല രാജ്യങ്ങളുടെയും ഭരണഘടനാ തത്വങ്ങൾ പകർത്തി വച്ചിരിക്കുന്ന ഗ്രന്ഥമാണിത് എന്നതായിരുന്നു ആക്ഷേപം.
മറ്റ് ഗ്രന്ഥങ്ങളിലെ നന്മകൾ അല്ലെങ്കിൽ മറ്റ് മനുഷ്യരുടെ നന്മകൾ നമ്മൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്ന് സംഘപരിവാരങ്ങൾക്കറിഞ്ഞുകൂടാ. രണ്ടാമത്തെ വിമർശനമെന്ന് പറയുന്നത്, ഈ ഗ്രന്ഥം ഇത് ഇന്ത്യയുടെ ചിരപുരാതനമായ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്നതായിരുന്നു. അതിന് ഉദാഹരണമായിട്ട് അവർ പറയുന്നത് മനുസ്മൃതിയെയും ആയിരുന്നു. ചിരപുരാതനമായ മൂല്യങ്ങളെല്ലാം കിടക്കുന്നത് മനുസ്മൃതിയിലാണ് പോലും, അതൊന്നും ഇത് ഉൾക്കൊണ്ടിട്ടില്ല എന്നതായിരുന്നു രണ്ടാമത്തെ ആക്ഷേപം. അതായത് ഹിന്ദുത്വ ശക്തികൾക്ക് വേണ്ടത് തട്ടുതട്ടായി മനുഷ്യനെ തിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ, അതിൻ്റെ ഏറ്റവും മണ്ടയിൽ ബ്രാഹ്മണന്മാർ വിലസുന്ന അവസ്ഥ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ ചവിട്ടി അരച്ച് എങ്ങനെയെല്ലാം അവനെ കഷ്ടപ്പെടുത്താമോ അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ, അതാണ് ഹിന്ദുത്വ ശക്തികൾക്ക് വേണ്ടത്. അതിൽ അത് ഇതിലില്ല എന്നാണ് അവരുടെ പരാതി. നമ്മുടെ ഭരണഘടന വ്യക്തിയുടെ അന്തസ്സിന് പരമപ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഭരണഘടനയാണ്. ഇതും ഞാൻ പറഞ്ഞതുപോലെ വായിച്ചു കേട്ടും വായിച്ചും കണ്ടും ഉള്ള അറിവാണ്. ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ എന്നാണ് വാക്ക്. വ്യക്തിയുടെ അന്തസ്സിന് പരമപ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അതിൻ്റെ ചർച്ചാവേളയിൽ പേര് പറഞ്ഞല്ലോ, പട്ടാഭി സീതാരാമയ്യ, പട്ടാഭി സീതാരാമയ്യയും ഡോക്ടർ അംബേദ്കറും തമ്മിലൊരു തർക്കം നടക്കുന്നുണ്ട്. പട്ടാഭി സീതാരാമയ്യ പറഞ്ഞു, വ്യക്തിയുടെ അന്തസ്സിന് പരമപ്രാധാന്യം കൽപ്പിച്ചാൽ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയോടെ പോവും എന്നായിരുന്നു ചോദ്യം. ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, അങ്ങനെ അന്തസ്സാർന്ന ഒരു ജനവിഭാഗമുള്ള ഒരു രാജ്യത്തിൽ ഐക്യം സ്വാഭാവികമായി ഉണ്ടാവും, അഖണ്ഡതയ്ക്ക് ഭീഷണി ഉണ്ടാവുകയില്ല എന്നായിരുന്നു അംബേദ്കറുടെ മറുപടി. അങ്ങനെ വ്യക്തിയുടെ അന്തസ്സിന് പരമപ്രാധാന്യം കൽപ്പിക്കുന്ന, അവൻ്റെ ഡിഗ്നിറ്റിക്ക് ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. എന്നാൽ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ ജനങ്ങൾക്ക് എന്ത് അന്തസ്സാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കും. വ്യക്തിയുടെ അന്തസ്സിന് പരമപ്രാധാന്യം നമ്മുടെ ഭരണഘടന കൽപ്പിക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന സർക്കാർ വ്യക്തികൾക്ക് എന്ത് അന്തസ്സാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഈ അടുത്ത കാലം വരെ 24A എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടായിരുന്നു, രാജ്യദ്രോഹ കുറ്റം. സർക്കാരിനെ എതിർക്കുന്ന ആളുകൾക്കെല്ലാം ഈ പട്ടം അങ്ങ് ചാർത്തിക്കൊടുക്കും. ചാർത്തിക്കൊടുത്താൽ ജയിലിടിഞ്ഞാലും പിന്നെ വെളി വരില്ല. രാജ്യദ്രോഹമാണ് വകുപ്പ്. സർക്കാരിനെ എതിർക്കുന്നവർക്ക് കൊടുക്കുന്ന വകുപ്പാണ് രാജ്യദ്രോഹം. കോടതികൾക്ക് നിവർത്തിയില്ലാതെ അവസാനം സുപ്രീം കോടതി ആ വകുപ്പിനെ അങ്ങ് മരവിപ്പിച്ചു. പക്ഷേ വളഞ്ഞ വഴിയിൽ കൂടെ ഇപ്പോൾ ആ നിയമം വന്നിട്ടുണ്ട്. IPC CRPC ഒക്കെ റദ്ദാക്കിയതിന് ശേഷം ഇപ്പോൾ വന്ന ഭാരതീയ ന്യായ സംഹിതയിൽ വേറെ രീതിയിൽ ഈ വകുപ്പ് തന്നെ പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് എന്ന് പറയുന്നത് പോലെ വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. UAPA എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്, ഭീകരവിരുദ്ധ നിയമം. ഈ നിയമത്തിന് കീഴിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ 24,000 എന്നാണ് ഞാനൊരു ഒരു പ്രഭാഷണത്തിൽ കേട്ടത്. 24,000 പേരെ ഈ വകുപ്പനുസരിച്ച് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അല്ല, 24,000 പേർക്കെതിരെ കേസുകൾ എന്ന് പറഞ്ഞാൽ അറസ്റ്റാണ്. പക്ഷേ കോടതി ശിക്ഷ വിധിച്ചത് വെറും 212 പേർക്ക്. 6,800 പേർ ഇപ്പോഴും വിചാരണ തടവുകാരായി കഴിയുന്നു. അങ്ങനെ കുറ്റവിചാരണ ചെയ്യും വരെ വിചാരണ തടവുകാർ എന്നുള്ള മട്ടിൽ 6,800 പേർ UAPA അനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് കിടക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് ഈ ഗവൺമെൻറ് പ്രജകൾക്കെന്ന് പറയാൻ പാടില്ല, പൗരന് എന്ത് അന്തസ്സാണ് കൊടുക്കുന്നത് എന്നാണ്. കാർഷിക സമരം വന്നു, എന്തുമാത്രം ആളുകൾ തെരുവിൽ കിടന്നു, ഒരു വർഷത്തിലധികമായി സമരം നടന്നു, പല 700 ആളുകളാണെന്ന് തോന്നുന്നു ആ സമരത്തിൽ മരിച്ചു. ഈ പൗരന്മാർക്ക് ഗവൺമെൻറ് എന്ത് അന്തസ്സ് കൊടുക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അങ്ങനെ മനുഷ്യരുടെ അന്തസ്സിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ഭരണമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ അന്തസ്സെന്ന് പറയുന്ന ഭരണകൂടം അതിനുവേണ്ടി 3 മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളായിട്ടാണ് ഇതിനെ ഭരണകൂടം എടുത്തു കാണിക്കുന്നത്. അതിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ എന്താണ്?
ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് ഭരണകൂടം പറയുന്നു. പല പള്ളികളും ഇടിച്ച് നിരപ്പാക്കുന്നു. മതസ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാമെന്ന് ഭരണഘടന പറയുന്നു, ബീഫ് കഴിക്കരുത് എന്ന് ഭരണകൂടം പറയുന്നു. അപ്പോൾ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ എന്താണ്? മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ നാം ശ്രദ്ധിക്കണം. മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഇന്നത്തെ ആഗോള സൂചികയിൽ ഇന്ത്യയുടെ നില 142 വളരെ നാണംകെട്ട നിലയിൽ ഇന്ത്യ എത്തിയിരിക്കുന്നു. വലിയ ജനാധിപത്യ രാജ്യമെന്ന് പറയുന്ന ഇന്ത്യ ആഗോള മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 142 സ്ഥാനത്തെത്തി നിൽക്കുന്നു. കർഷക സമര റിപ്പോർട്ട് ചെയ്യാൻ പയ്യ പല മാധ്യമ പ്രവർത്തകരും ഇന്നകത്താണ്. പല എടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പല കേസുകളാണ് അവരുടെ തലയിൽ ചാർത്തി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 111 സ്ഥാനത്തായിരുന്നു ആഗോള ജനാധിപത്യ സൂചികയിൽ. 2014 മോഡി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ജനാധിപത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമെന്ന് പറയുന്നത് 111 ഇപ്പോൾ അതെത്തി നിൽക്കുന്നത് 139 അത്രയും നമ്മൾ പുറകോട്ട് പോയിരിക്കുന്നു. മോഡി സർക്കാരിൻ്റെ 10 ഭരണം കൊണ്ട് 111 സ്ഥാനത്തു നിന്നും 139 സ്ഥാനത്തേക്ക് നമ്മൾ പിന്തള്ളപ്പെട്ടിരിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പൗരന്മാർക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഭരണഘടന പറയുമ്പോൾ, നമ്മുടെ ഭരണകൂടം, ദേശീയ ഭരണകൂടം പൗരന്മാർക്കതെല്ലാം നിഷേധിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അടിമകളെ സൃഷ്ടിക്കാനാണ് ഇന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കേഡർ പാർട്ടികളെല്ലാം അടിമക്കൂട്ടങ്ങളെ സൃഷ്ടിക്കാനാണ്. അതിനകത്ത് ഒരു വിമർശനവും അനുവദിക്കപ്പെടുന്നില്ല. ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. മതത്തിൻ്റെ മേഖലയിൽ ചെന്നാൽ എന്താണ്? അവിടെ എന്തെങ്കിലും ജനാധിപത്യമുണ്ടോ? പുരോഹിത വൃന്ദം എന്ത് പറയുന്നോ അതിനനുസരിച്ച്. അപ്പോൾ അതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഇനി സമത്വത്തെപ്പറ്റി ചിന്തിച്ചാലോ? ഇന്ത്യയിലെ 1% വരുന്ന അതിസമ്പന്നർ ഇന്ത്യയിലാകെ സമ്പത്തിൻ്റെ 22% കൈയടക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത്. പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നതാണ്. ഇന്ത്യയിലെ 1% വരുന്ന അതിസമ്പന്നർ ഇന്ത്യയിലെ മൊത്തം സമ്പത്തിൻ്റെ 22% കൈയടക്കി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ മൊത്തം ആസ്തിയുടെ 39.5% ഈ 1% കയ്യിലാണ്. ബാക്കിയുള്ളത് വെച്ച് വേണം ബാക്കി 99% ജനങ്ങളും ജീവിക്കാൻ എന്ന് മാത്രവുമല്ല. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യ വളരെ പിന്നോട്ട് പോയി. നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 63 ഇപ്പോൾ ഇന്ത്യ എത്രയിലെത്തി? 101 സ്ഥാനത്തെത്തി. പട്ടിണി പാവങ്ങളുടെ നാടായി മാറി ഇന്ത്യ. അപ്പോൾ ഭരണഘടന പറയുന്ന സ്വാതന്ത്ര്യം എവിടെ, സമത്വം എവിടെ? അതുപോലെ തന്നെ സാഹോദര്യം. സാഹോദര്യം നമ്മുടെ നാട്ടിൽ വിവിധ ജാതിക്കാരും വിവിധ മതക്കാരുമെല്ലാം ഒരുവിധം സാഹോദര്യത്തോടുകൂടി തന്നെയാണ് കഴിയുന്നത്. പക്ഷേ വിഭജന രാഷ്ട്രീയം കളിക്കുകയാണ് നമ്മുടെ BJP സർക്കാർ ചെയ്യുന്നു. മറ്റ് എന്താണ്, 4 വേണ്ടി വർഗീയ ധ്രുവീകരണം നടത്തുക. അപ്പോൾ അങ്ങനെയാണ് നാട്ടിൽ സാഹോദര്യം ഇല്ലാതാവുന്നു, ഉള്ള സാഹോദര്യം കൂടി നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ്, സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും വഴി മനുഷ്യ അന്തസ് ഉയർത്തിപ്പിടിക്കാനുള്ള നടപടികൾ ഭരണകൂടം ചെയ്യണം എന്ന് ഭരണഘടന നിഷ്കർഷിക്കുമ്പോൾ അതിനെല്ലാം വിപരീതമായ അവസ്ഥയിലാണ് നമ്മുടെ ഭരണം പോകുന്നത് എന്നതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ള കാര്യം. കൂടുതൽ പറയുന്നില്ല, ഇനിയും കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം മടക്കി പോക്കറ്റിടുകയാണ്. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയെ ഒന്നിപ്പിച്ച ഒരു പുസ്തകമാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇന്ത്യയെ ഒന്നിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണമായിരുന്നു. ബ്രിട്ടീഷ് ഭരണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പായിരുന്നു ഇന്ത്യയെ ഒന്നിപ്പിച്ചത്. എങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയെ ഒന്നിപ്പിച്ച ഒരേ ഒരു പുസ്തകം എന്ന് പറയാവുന്നത് അത് മനുസ്മൃതിയോ രാമായണമോ മഹാഭാരതമോ അല്ല, ഇന്ത്യൻ ഭരണഘടനയാണ്. അതിനതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഞാൻ ഡോക്ടർ അംബേദ്കറെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. 1934 ഡോക്ടർ അംബേദ്കർ ഒരു വേദിയിൽ പ്രസംഗത്തിന് ക്ഷണിക്കുന്നത്. അതിനു മുമ്പ് തന്നെ സംഘാടകർ അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്തു, താങ്കൾ ഇവിടെ സംസാരിക്കേണ്ട. അവിടെ നടത്താൻ തയ്യാറാക്കി വെച്ചിരുന്ന പ്രസംഗം ഡോക്ടർ അംബേദ്കർ പുസ്തക രൂപത്തിലാക്കി 1934 തന്നെ അത് പ്രസിദ്ധീകരിച്ചു. നിരവധി യാഥാർത്ഥ്യങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭാരതീയ സുഹൃത്തുക്കളുമായി ഡോക്ടർ അംബേദ്കർ ആ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് മേൽ രാഷ്ട്രീയ നവീകരണം ആധിപത്യം സ്ഥാപിച്ചതിനെക്കുറിച്ച്, ഒരു ഭരണഘടനയെക്കുറിച്ച്, ഭരണഘടനാപരമായി നാം നിർവഹിക്കേണ്ട കടമകളെക്കുറിച്ച്, മറ്റൊന്ന് എടുത്തു പറയേണ്ടത് പാരമ്പര്യ അറിവുകളെക്കുറിച്ച്, പാരമ്പര്യ വിത്തുകളെക്കുറിച്ച്, പാരമ്പര്യ വിത്തുകളുടെ ബീജോ ഉത്കർഷണത്തെക്കുറിച്ച്. നമ്മുടെ പൂർവികന്മാരായ പിതാക്കന്മാർ മഹാ അറിവുണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി യാഥാർത്ഥ്യങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭാരതീയ സുഹൃത്തുക്കളെ ചർച്ച ചെയ്യുന്ന ഡോക്ടർ അംബേദ്കറിൻ്റെ ഈ പുസ്തകം ജാതി ഉന്മൂലനം എന്ന പേരിലാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചത്. ആദ്യം കുറേ കോപ്പി അവർ പ്രസിദ്ധീകരിച്ച് നിർത്തിക്കളഞ്ഞു, ഒരു വൃത്തികെട്ട പേരാണ് കൊടുത്തത്. അപ്പോൾ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടു അവിടുത്തെ ഇടതുപക്ഷ സുഹൃത്തുക്കളായിട്ടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിനി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ പുതിയ തലമുറയിൽ വളരുന്ന കുട്ടികളോട് ചോദിച്ചാൽ ജാതി ഉണ്ടോ മതം ഉണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല. അപ്പോൾ ഇനി ഈ കുട്ടികൾ ഈ പുസ്തകം വായിക്കേണ്ട എന്നാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. അപ്പോൾ ഡോക്ടർ ബാലേന്ദ്രനൊക്കെ ഈ വിഷയത്തിൽ ഇടപെടണം, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഭരണകക്ഷിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ വാലായിട്ട് നിന്നാൽ ഈ തലമുറ ഇങ്ങനെ തന്നെ നിൽക്കും. ജനിക്കും അടുത്ത തലമുറ ജന്മനാ ചാർത്തി കിട്ടിയ വിശ്വാസങ്ങളുമായിട്ട് തന്നെ ജീവിക്കും. ബാലേന്ദ്രനെ പോലെയുള്ളവർ ജാതിക്കെതിരെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഡോക്ടർ അംബേദ്കറുടെ ജാതി ഉന്മൂലനം നമ്മുടെ തലമുറയ്ക്ക് വായിക്കാൻ കൊടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അച്ചടിച്ചാൽ മതിയാവും. അത് ഞാൻ അണ്ണൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. കുറേ കാലം കൊണ്ടേ ഞാൻ പറയുകയാണ്. ഇനി നമുക്ക് ഒരു ശത്രു ഉണ്ടായിരുന്നു, അത് ജാതിയും മതവും. പാശ്ചാത്യ രാജ്യത്തെ വിദ്യാഭ്യാസത്തിന് പോയ ഡോക്ടർ അംബേദ്കർ അവിടെ പ്രൊഫസർ ജോൺ ഡവയുടെ ക്ലാസ്സുകളിൽ ആഹ്ലാദ നൃത്തം ചവിട്ടി. ശാസ്ത്രീയ യുക്തി വിചാര ക്ലാസ്സുകളിൽ ഡോക്ടർ അംബേദ്കർ ആഹ്ലാദ നൃത്തം ചവിട്ടിയിരുന്നു. ഭാരതത്തിൽ തിരിച്ചെത്തിയ ഡോക്ടർ അംബേദ്കർ ഭാരതത്തിലെ ജാതിക്കെതിരായ സമരത്തിന് യുക്തിയിൽ അഭയം, സത്യത്തിൽ ശരണം പ്രാപിക്കുക, സ്വയം രക്ഷകനാവുക, പ്രാചീന ബുദ്ധിസത്തെയും ശാസ്ത്രീയ യുക്തി വിചാരത്തെയും സമന്വയപ്പെടുത്തിയ ഡോക്ടർ അംബേദ്കറുടെ ചിന്താ പദ്ധതികൾ എവിടെ? ജാതിക്കെതിരായ സമരത്തിന് എവിടെ ആ ചിന്താ പദ്ധതികൾ? ഇല്ല, ആ ചിന്താ പദ്ധതികളില്ല. അപ്പം ഞാൻ ഇവിടെ വന്നെന്ന് ജാതിയും മതവും പറയും, ഇല്ല എന്ന് പറയും. നാളെ എൻ്റെ മോനെ വിളിച്ച് ചോദിച്ചാൽ പറയും എൻ്റെ ജാതി. അപ്പം അത് കൃത്യമായിട്ടും പറയും. ഇതാണ് അവസ്ഥ, ഇതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ അടിസ്ഥാന കാരണം ഇവിടെ ഇന്ത്യയിൽ ഇന്നും സെക്യുലറിസം നിർവചിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസം, സോഷ്യലിസം എന്നീ രണ്ട് പദങ്ങൾ എഴുതി ചേർക്കാനുണ്ടായ സാഹചര്യത്തിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയക്കാരൻ ജവഹർലാൽ നെഹ്റു വിമുഖത കാണിച്ചു. ഭരണഘടനാ അസംബ്ലിയിൽ പങ്കെടുത്തുകൊണ്ട് ഭരണഘടനാ ട്രാക്കിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ അംബേദ്കർ അന്ന് ആവശ്യപ്പെട്ടത് എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്ന ഭരണഘടനാബദ്ധമായ ഒരു മതേതര രാഷ്ട്രമായിരിക്കും നമ്മുടേത്, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി അതായിരിക്കും. ഇപ്പം സെക്യുലറിസം എന്ന പദം എഴുതി വെക്കേണ്ടത്. ദാദാസാഹിബ് പറഞ്ഞതിൻ്റെ വിശാലമായ അർത്ഥം ഇതാണ്: മതത്തെയും രാഷ്ട്രത്തെയും നിയമപരമായി ഔപചാരികമായി വേർതിരിക്കുന്ന പദമാണ് സെക്യുലറിസം. ഇപ്പം ഈ ഭരണഘടന തന്നെയാണ് സെക്യുലറിസം, നമ്മളതിനെ പിന്തുടർന്നു. ഇപ്പോൾ വക്കീൽ സാർ ഇരിപ്പുണ്ട്, നമ്മൾ പിന്തുടർന്നു, ഇല്ല നമ്മൾ ഭരണഘടനയെ തൊട്ടില്ല. അടുത്ത് സോഷ്യലിസം എന്ന, അപ്പം എന്താണ് ദാദാസാഹിബ് പറഞ്ഞതിൻ്റെ വിശാലമായ അർത്ഥം? മതത്തിൽ വിശ്വസിക്കാനും സംഘടിതമായ മതപ്രവർത്തനം നടത്താനും അതേസമയം മതപരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും ഏവരെയും ജാതി മത ലിംഗത്ത ഭേദമന്യേ ഏവരെയും പൗരനായി പരിഗണിക്കുന്ന ഭരണഘടനാബദ്ധമായ ഒരു രാഷ്ട്രത്തെയാണ് മതേതര രാഷ്ട്രം എന്ന് വിളിക്കുന്നത്.
നമ്മുടെ എവിടെയോ മതവും രാഷ്ട്രവും ഒരുമിച്ച് ചേർന്നു. അപ്പം ആദ്യത്തെ ശത്രു ജാതി മത, രണ്ടാമത്തെ ശത്രു ഭരണഘടനാ നിയമപ്രകാരം വ്യവസ്ഥാപിതമായി. പിന്നെ അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ തുടങ്ങും, രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചു. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവർ മുമ്പോട്ട് വെച്ച പരിപാടികൾ നമ്മുടെ ഭരണഘടനയും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് രണ്ട് ശത്രുക്കളുണ്ട്, ഒന്ന് ജാതി മതവും രണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി. ഇവർ മുമ്പോട്ട് വെച്ച ദർശനങ്ങളും തത്വങ്ങളും ഈ ഭരണഘടനയുമായിട്ട് ഒരുമിച്ച് പോകുന്നതാണോ? അല്ല, അല്ല, ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടില്ല, ഈ ഭരണഘടനയെ നമ്മൾ പിന്തുടർന്നില്ല, സെക്യുലറിസം എന്ന പദം എഴുതി വച്ചില്ല, സോഷ്യലിസം എന്ന പദം, അതാത് കാലഘട്ടത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ അവരുടെ സാമൂഹ്യ വ്യവസ്ഥിതി എന്തായിരിക്കണം. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദാദാസാഹിബ് ഡോക്ടർ അംബേദ്കർ നമ്മൾക്ക് വിട്ടുതരികയാണ് ഉണ്ടായത്. ഇവിടെ ഡോക്ടർ അംബേദ്കറിൽ കാണുന്ന ഉദാര ജനാധിപത്യത്തിൻ്റെ ശക്തനായ വ്യക്താവിനെയാണ്. സമൂഹത്തിൻ്റെ ഏകകം വ്യക്തികളാണ്, വ്യക്തികളുടെ മാനവീയതയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ ഇവിടെ വ്യവസ്ഥാപിത മതങ്ങളുടെയും പ്രത്യയശാസ്ത്ര പ്രമാണങ്ങളുടെയും സംഘബോധത്തിൻ്റെയും സംഘടിത ബോധത്തിൻ്റെ ആൾക്കൂട്ടങ്ങളെ വളർത്തി, ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വ്യക്തികളുടെ സ്വാതന്ത്ര്യം എവിടെ? സമൂഹത്തിൻ്റെ ഏകം വ്യക്തിയാണ്, വ്യക്തികളുടെ മാനവീയതയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ ഈ രാജ്യത്തെ നടപ്പിലാക്കുന്ന പദ്ധതികൾ മെച്ചപ്പെട്ടത് ഏത്, മെച്ചപ്പെടാത്തത് ഏത്, എല്ലാ വിഷയങ്ങളെയും മെച്ചപ്പെടാത്തത് ഏത്? നമ്മുടെ അനുഭവങ്ങളുടെയും പുതിയ അറിവുകളുടെയും അടിസ്ഥാനത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയണം, നമുക്ക് കഴിയുന്നുണ്ടോ? അതാണ് ഡോക്ടർ ബാലേന്ദ്രൻ ആദ്യം പറഞ്ഞത്. ഒരു ടി ടി മരിച്ചു, അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു, പക്ഷെ പുരോഗമനവാദികൾ രംഗത്തെത്തി. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ. അപ്പം ഈ പുരോഗമനവാദികൾ ആരാ? അപ്പം അതിനുമുമ്പ് ഇവിടെ ഇവിടെ എന്താ സംഭവിച്ചത്? 25 ലക്ഷത്തിലോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ നാട്ടിലുണ്ട്, ഇവർക്ക് ഇവരുടെ നാട്ടിൽ പോകണ്ടേ? അപ്പോൾ ഉണ്ടായിരുന്ന ട്രെയിനുകൾ വെട്ടിക്കുറച്ചു, ബോഗികൾ കുറച്ചു, എല്ലാം എയർ കണ്ടീഷൻ ബോഗികളാക്കി. അപ്പോൾ ഇവർക്ക് യാത്ര ചെയ്യണ്ടേ? അതുകൊണ്ട് ഇനിയും ടി ടിമാർ ഇവിടെ കൊല ചെയ്യപ്പെടും. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ നടത്തിയ ഈ കോർപ്പറേറ്റ് വൽക്കരണത്തെ ന്യായീകരിച്ചവരാണ് ഈ പുരോഗമനവാദികൾ. ഇവരാണ് ഇന്ന് ഏറ്റവും വലിയ ഭീഷണി, ഇവരാണ് ഏറ്റവും വലിയ ഭീഷണി ഭരണഘടനയുടെ ശത്രുക്കൾ. അതുകൊണ്ടാണ് ഒരു വിനായക ചതുർത്ഥി ദിവസം പുതിയ പാർലമെൻറ്റിൽ മോഡിയും അമിത്ഷായും പാർലമെൻറ്റിലെ എം പിമാർക്ക് വിതരണം ചെയ്യപ്പെട്ട ആ ഭരണഘടന, സെക്യുലറിസം സോഷ്യലിസം രണ്ട് പദങ്ങളില്ലാത്ത ഭരണഘടനയാണ് അന്ന് വിതരണം ചെയ്തത്. ഇതാണ് യാഥാർത്ഥ്യം. എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാലും 1976 ശ്രീമതി ഗാന്ധി ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്യുലറിസവും സോഷ്യലിസവും എന്നീ രണ്ട് പദങ്ങൾ എഴുതി വെച്ചു. ജിജോകൃഷ്ണൻ മാത്രമേ സൂചിപ്പിച്ചുള്ളൂ എന്തിനെഴുതി വെച്ചു, ആർക്കും അറിയില്ല. കാരണം നമ്മുടെ എല്ലാ ഉദാര ജനാധിപത്യ സ്വാതന്ത്ര്യം റദ്ദ് ചെയ്യുന്ന അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് ഈ രണ്ട് പദങ്ങൾ എഴുതി വെച്ചത്. എന്തിനെഴുതി വെച്ചു? ഈ രാജ്യം എന്താണെന്ന് ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. ആധുനിക മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായിരിക്കും ഇന്ത്യ. സോവിയറ്റ് റിപ്പബ്ലിക്, റോമൻ റിപ്പബ്ലിക്, ഈ രണ്ട് റിപ്പബ്ലിക്കുകളിലും ജനാധിപത്യം ഇല്ലായിരുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? അത് മാത്രമല്ല ഇന്ദിരാഗാന്ധി ചെയ്തു വെച്ചത്. 1976 ഭരണഘടന 42 ഭേദഗതി നടത്തിക്കൊണ്ട് 51 AH ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ യുക്തിബോധവും ശാസ്ത്രബോധവും അന്വേഷണത്തിനെയും വർദ്ധിപ്പിക്കുക ഓരോ പൗരൻ്റെ കടമയെന്ന് എഴുതി വെച്ചു. ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് ഭരണഘടനയെ മൂടി വെച്ചു, ഈ ഭരണഘടനയെ അടച്ചു വെച്ചു. ഇവിടെ കേട്ടിട്ട് പോലും ഇല്ല ഭിക്ഷുക്കണി കൊന്ന കച്ചവടം. ഇപ്പം ഭിക്ഷുക്കണി കൊന്ന കച്ചവടം, ഇനി എന്തെല്ലാം ആഘോഷങ്ങളും പരിപാടികളും വരുന്നു. ഈ പരിപാടിയുടെ നോട്ടീസ് എല്ലാ പത്രാഫീസിലും കൊടുത്തു, ഒറ്റ പാർട്ടിയത്തിലില്ല. ഇപ്പോൾ നമ്മൾ നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യങ്ങൾ എന്നേ ചവിട്ടി അരച്ചു. ഇനി നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വളർന്ന ഈ കുട്ടികളെ അംബേദ്കറിൻ്റെ ആ ശാസ്ത്രീയ ബുദ്ധി വിചാരം ഈ മാതൃകയിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടൊരു തലമുറയെ വളർത്തിയെടുക്കുക. നന്ദി, നമസ്കാരം. അപ്പം നമ്മുടെ ഈ തെലുഗു ചർച്ചയുടെ ഒരു പരിസമയത്തിലേക്ക് പോവുകയാണ്. ഈ സന്ധ്യയെ ധന്യമാക്കിയ അല്ലെങ്കിൽ സമ്പുഷ്ടമാക്കിയ അനേകം പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റി. വളരെ വൈവിധ്യമായിരുന്ന അഭിപ്രായങ്ങളും ആശയങ്ങളും നമ്മൾ ശ്രവിച്ചു. പ്രത്യേകിച്ച് ഭരണഘടനയെക്കുറിച്ച്, ഭരണഘടനയുടെ പുതിയ വശങ്ങളെപ്പറ്റിയും ഭരണഘടനയെ തന്നെയും വിമർശിക്കപ്പെടുകയുണ്ടായി. അത് വളരെ ഒരു പുതിയ ഉൾക്കാഴ്ചയാണ് പലർക്കും നൽകിയത്. വളരെ ശ്രദ്ധേയമായ പ്രഭാഷണമായിരുന്നു, പ്രഭാഷകരുടെ അത്യുജ്വല പ്രസംഗം തന്നെയായിരുന്നു ഇത്. ഇത്
നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ കൂടുതൽ പ്രചരിപ്പിക്കാനും കൂടുതൽ ആളുകളിൽ എത്തിക്കാനും നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമിക്കുന്നു. എല്ലാവർക്കും നന്ദി.